കാശി വേണ്ടേ? നില വേണം. എന്താ പറഞ്ഞ? നില ആരെയെങ്കിലും കാണാതെ പോയോ? ഞാൻ പറയുന്നിടത്തേക്ക് പൊയ്ക്കോ, അവരെ കിട്ടും. പിന്നെ കാശി പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെക്കണ്ട, ഷർട്ടിൻ്റെ പോക്കറ്റ് വെയ്. അല്ല ഇനിയും പോയെങ്കിലോ? ആ പറയടോ, നിന്റെ പേരെന്താ? എവിടുന്നാ നീ വരുന്നേ? കൃഷ്ണ. കൃഷ്ണ? അവിടെ ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഒരു ഗേറ്റ് ഉണ്ട്. അടുത്ത് മേലെ നിർത്ത് നിർത്ത്, തെറുതി വെക്കല്ലേ.
എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, ചോദിക്കുന്നതിന് മാത്രം പറ. നിന്റെ പേരെന്താ? കൃഷ്ണ. അവിടെ അങ്ങ് ചോക്ലേറ്റ് ഫാക്ടറി. നിക്ക് നിക്ക്, നിനക്ക് എന്ത് വേണമെന്ന് പറ. നിന്റെ പ്രശ്നം എന്താ? നില വേണം, നില. ഇങ്ങോട്ട് വാ. നില വേണം. നീ ആരെ നഷ്ടപ്പെടുത്തിയ പോലെ തോന്നുന്നില്ല. നഷ്ടം മൊത്തം നിനക്ക് സംഭവിച്ച പോലെയാ തോന്നുന്നു. നിന്നെ ആരെങ്കിലും വന്ന് അന്വേഷിക്കുമായിരിക്കും. നീ പോവാൻ. ഇത് പോലീസ് സ്റ്റേഷനാ, ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ല. അറിയാവുന്നവരോ ബന്ധുക്കളോ വക്കീലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ. നീ പോ. വക്കീലൊന്നും ഇവിടെ ഇല്ല, അവര് കോടതിയിലല്ലേ. നീ അങ്ങോട്ട് പോയി നോക്ക്. പോവാൻ. തലവേദന കേസാ. സാറേ, കോടതി പോകാൻ സമയം. നമുക്ക് എല്ലാവരും വണ്ടി കേട്ട് വന്നേ വന്നേ വന്നേ. കോടതിയിലേക്കുള്ളവരെല്ലാം വണ്ടി കേട്ടേ. കാപ്പി കാപ്പി, ചൂട് കാപ്പി. ഓക്കെ സാറേ 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 സാറേ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ വരാം സാറേ കൂടെ. സാറേ ഞാൻ വരാം കൂടെ. ചേട്ടാ പറയേട്ടാ, പറ കഞ്ചാവാണോ കള്ളക്കടത്താണോ? എന്റെ മേടം ഉണ്ട് ചേട്ടാ, ഇങ്ങനെ പോയി ഇങ്ങനെ വരാം. ചേട്ടാ എന്ത് കേസാണെങ്കിലും ഇങ്ങനെ പോയി ഇങ്ങനെ വരാം ചേട്ടാ. എന്റെ മേടം ഉണ്ട് ചേട്ടാ, ഇങ്ങനെ പോയി ഇങ്ങനെ വരാം. ഞങ്ങൾ എന്തിനാ ഈ കോട്ടൂട്ട് നടക്കുന്നത്? നിന്നെയാടോ കാത് കേട്ടൂടെ. നീ എപ്പോഴാടാ വണ്ടി കയറിയത്? കോടതി. ഇത് തന്നെയാ കോടതി, ഇങ്ങോട്ട് ഇറങ്ങാൻ. വക്കീലില്ലാതെ പോകുന്നു. ചേട്ടാ 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 ചേട്ടാ, ഒന്ന് നീ ചേട്ടാ അവിടെ. ചേട്ടാ ഞങ്ങളുടെ മേടം ഉണ്ട് ചേട്ടാ, ഇങ്ങനെ പോയി ഇങ്ങനെ വരാം ചേട്ടാ. എന്താ കേസ്? കൊലക്കേസാ. എത്ര പേരെ കൊന്നത്? ഒരാളെ കൊന്നുള്ളൂ. ഒന്നേ ഉള്ളല്ലേ. ഞാൻ നിങ്ങളുടെ ഒരുപാട് പ്രതീക്ഷിച്ചായിരുന്നു ചേട്ടാ. ആരെയാ നിങ്ങൾ കൊന്നത്? എന്റെ കേസ് വാദിച്ചു തോറ്റ വക്കീലിനെ. ആണോ? അതേടാ, ഇന്നു മുതൽ നീയോ എന്റെ വക്കീൽ. വാ. അയ്യോ ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാൻ വക്കീലൊന്നും അല്ല. പിന്നാരാ? ചായ വെക്കുന്ന ആളാ. നീ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓ ഓ ഓ, കുളിരുന്നു, അതിനിട്ടയക്കുന്നതാ. ആ അല്ലാതെ പിന്നെ ആ ചായ 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 കോഫി 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 ചായ 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 കോഫി ചായ കോഫി. എന്താ സാറേ, ചായ കൊടുക്കുന്ന പരിപാടിയും തുടങ്ങിയോ? ഓ, ഈ പോക്ക് കണ്ടിട്ട് എനിക്കിപ്പോ അങ്ങനെ ആ തോന്നുന്നത്. എന്താ വക്കീൽ സാറേ ഇത്? എന്താ പറഞ്ഞ? വക്കീൽ സാറെന്നാ പറഞ്ഞത്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് ഓർമ്മിപ്പിക്കണേ, അല്ല ചിലപ്പോ മറന്നു പോകും. ഒരു കേസ് എനിക്ക് തരാൻ പാടില്ലേ? കേസല്ലേ, അതാ ആ സ്വെറ്റർ ഇട്ടോണ്ട് പോകുന്നവനില്ലേ, അവനെ പോയി പിടിച്ചോ. നല്ല കേസാണോ? സൂപ്പർ കേസാ. സാറേ സാറേ, അവിടെ നിന്നു സാറേ. ഹലോ സാർ, ഐ ആം വിനോദ് സാർ. ഞാൻ വക്കീല. എന്റെ മേഡം അതിലും വലിയ വക്കീല സാറേ. എന്ത് കേസാണെങ്കിലും നമുക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ വരാം സാറേ. സാറ് വിഷമിക്കേണ്ട ആവശ്യമില്ല സാറേ. എന്ത് കേസാണെങ്കിലും ശരി, ആസ് പെർ ഇന്ത്യൻ ലോ 2/120. ചായ കാപ്പി ചായ കാപ്പി ചായ കാപ്പി ചായ കാപ്പി ചായ 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 കാപ്പി ചായ 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 കോഫി ചായ 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 കോഫി 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 ചായ 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 പിടിച്ച് കെട്ട. വക്കീലിനെ കൊന്നു കാണ്ടാൻ പറകം. എന്നാണ് നോക്കുന്നേ? കൊണ്ടുപോയി അകത്തോട് സാറെ ഇവനെ. മാംസവിണ്ടോന്നു. കൈ കിട്ടിയത് വരാല പോലെ ചാടിപ്പോയല്ലോ. ആ ആ കോഫി ചായ കോഫി 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 ചായ കോഫി. ആ ആ 120 നമുക്ക് 420 ആക്കി മാറ്റി കേസ് ഇല്ലാതാക്കാം. എന്താ വാ. സാറ് വിഷമിക്കണ്ട സാറേ, ഇങ്ങോട്ട് വാ സാറേ. ആ ഇങ്ങോട്ട് വാ സാറേ, ഒന്ന് അകത്തേക്ക് വാ സാറേ. ഇതാണ് മാഡത്തിന്റെ റൂം. ആ ഇരിക്കി 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 ഇരിക്കി. ആ ഫാൻ ഇട്ട് തരാം, ഫാൻ ഇട്ട് തരാം. ഇരിക്കി സാറേ അവിടെ. സാറേ സാറേ ഇരിക്കി സാറേ അവിടെ ഇരിക്കി ഇരിക്കി. ഒരു സൂപ്പർ കേസ് ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓഫീസിൽ തന്നെയുണ്ട്. ഉടനെ വന്നേ. ഞാൻ വേറൊരു കേസിലാ, കുറച്ചേരം കഴിഞ്ഞ് വിളിക്കേ. എന്തോ അവിടെ വാദിക്കുന്ന പോലാണല്ലോ പറയുന്നത്. വാദിക്കുന്ന അവിടെ വെറുതെ കേട്ടോണ്ടിരിക്കുവല്ലേ. എഴുന്നിട്ട് വാ. ഇവിടെ തന്നിട്ടുള്ള പെറ്റിഷൻ വെച്ച് നോക്കുമ്പോ ഒരുപാട് നന്ദിയുണ്ട് സാർ. എന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ തിരിച്ചു കിട്ടിയല്ലോ. ഇത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ. ഞാൻ വരാം വിനു. ഞാൻ നിങ്ങളെ ഓഫീസിലൊന്ന് കണ്ടോളാം സാർ. സാറേ ഒന്ന് പറഞ്ഞോട്ടെ സാർ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ന്യായമായ സ്വത്തല്ല ഞാൻ ചോദിച്ചുള്ളൂ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഞാനല്ലെന്ന് പോലും സാർ വാദിച്ചില്ലേ. നീ ആദ്യം എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഇയാൾ നിന്റെ അച്ഛനല്ലെന്ന് ഞാൻ വാദിച്ചേനെ. അതെന്റെ കുഴപ്പമല്ല. ഞാൻ നോക്കിക്കോളാം. ആ ഓക്കെ അനു. സോറി. ആ ഹായ് റിയ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ വിളിക്കരുതെന്ന്? എന്താ ടെൻഷൻ? രാവിലെ ഒരു കേസും വന്ന് കുടുങ്ങിയില്ലേ? എനി ഹെൽപ്പ്? നീ നിന്റെ ജോലി നോക്കി പോകുന്നുണ്ടോ? കൈയെടുക്ക്. എന്താ കേസ്? എന്തോ മിസ്സിംഗ് കേസാ. ചൂടത്തി സിറ്റിയിൽ സെറ്ററൊക്കെ ഇട്ടോണ്ട് നടക്കണെങ്കിൽ എത്രയോ വലിയ പണക്കാരനായിരിക്കും അല്ലേ? എന്തും വേണ്ടി കാശുണ്ടായിരിക്കും, സംശയമില്ല. ശരിക്കും? അതെന്നേ.
അകത്ത് പോയിട്ട് ഞാനൊരു മിസ് കോള് തരാം. നല്ല ബിസി ആയിരിക്കുന്ന പോലെ നീ അങ്ങ് കാണിച്ചേക്ക്. ഈ മാസം നിങ്ങളെ വിശ്വസിച്ചാ നിൽക്കുന്നേ, കഷ്ടപ്പെട്ട് പിടിച്ചോണ്ട് വന്നതാ. പതിവ് പോലെ ഇതും കൈവിടരുത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഐ എം അനുരാധ. അനുരാധ ബി എ ബി എൽ. അല്ല, അത് എന്റെ കാർഡാ, നിങ്ങക്ക് തന്നതാ. എന്താ പ്രശ്നം? നില നില വേണം അവിടെ. ഓക്കെ ഓക്കെ, റിലാക്സ് റിലാക്സ്. നിങ്ങളുടെ പേര്, നിങ്ങൾ ആരാ, എവിടുന്നാ വരുന്നേ? കൃഷ്ണ, കൃഷ്ണ. ചോക്ലേറ്റ് ഫാക്ടറി, ചോക്ലേറ്റ്. അവിടെ 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 ആട്, ആടല്ല, എരുമ, എരുമല്ല. അവിടെ അല്ലല്ല, ആടല്ല, എരുമ. നിറയെ മരമുണ്ട്, മരം. അവിടെ വലിയ മരം. സോറി 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 മാഡം, നോർത്തിൽ അംബാനിയുടെ സ്കൂളിൽ ഭയങ്കര പ്രശ്നമാണെന്നാണ് പറഞ്ഞു കേട്ടത്. മാഡം രാത്രി തന്നെ ഡൽഹിയിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. ഇത്ര ബിസി. സോറി 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 സോറി, ഈ കേസ് തീർക്കാതെ വരാൻ പറ്റില്ലെന്ന് അവരോട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ. സോറി, നിങ്ങൾ എന്താ പറഞ്ഞു വന്നേ? കൃഷ്ണ, ചോക്ലേറ്റ് ഫാക്ടറിയിൽ അവിടെ ഗേറ്റ്, മരം, വലിയ മരം, മരമുണ്ട്. റോഡ്, റോഡിന്റെ അടുത്ത്. ഇന്നലെ ഒരു കേസ് വാദിച്ച് ജയിച്ചില്ലേ? അവരെല്ലാരും കൂടെ മാഡത്തിന്റെ ഫീസ് 1.0 lakhs ആയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓ സോറി സോറി സോറി, ക്ലയന്റിന് മുമ്പിൽ മാഡത്തിന്റെ ഫീസ് അറിയാതെ പറഞ്ഞു പോയി. ഒന്ന് നിന്നേ. എന്തോ നിങ്ങൾ പറയേ. ആ വലിയ മരമില്ലേ അവിടെ, അപ്പം പറഞ്ഞ അതേ മരം തന്നെയാണോ? ആ മരത്തിന്റെ അടിയില്ലേ അത്? അവിടെ അവിടെ ഇട്ട് ഞാൻ വരൂ. അവിടെ ദൂരെ അവിടെ മരം, ജീപ്പ്, ജീപ്പില്ലേ? ജീപ്പ് കയറി ഞാൻ അവിടെ അവിടെ ഈ അവിടെ ഈ എന്നിട്ട് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ജീപ്പില് അങ്ങനെ നേരെ പോയിക്കൊണ്ട് അങ്ങനെ. സോറി സോറി മാഡം, ഒരു വലിയ അത്യാവശ്യ കേസാണ് മാഡം. ഉച്ചയ്ക്ക് മുമ്പ് ഡൈവോഴ്സ് വേണം, വൈകുന്നേരം രണ്ടാം കല്യാണമാ. മാഡം എങ്ങനെയായാലും ഹെൽപ്പ് ചെയ്ത് മേടിച്ചു കൊടുക്കണം. സാർ 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 വന്നു സാർ, ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയാക്കി സാർ. സാർ സാർ സാർ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം സാർ. സാറിങ്ങി വന്നട്ടെ സാറേ. വെളിയില രാത്രിയിലേ വരുള്ളൂ, അത് ഞാനും മാഡം പിടിച്ചു വെച്ചേക്കാം. സാർ പോയിട്ട് ഇരുട്ടിയതിന് ശേഷം വന്നാൽ മതി. പോയിക്കോ പോയിക്കോ, പോയിട്ട് ഇരുട്ടിയതിന് ശേഷം വാ. കോടതി കേസ് വരുമെന്നാ ഓർത്തത്, വാട്ട കേസ് വരുമെന്ന് ഞാൻ ഓർത്തു. നീ പോയിട്ട് ഒരു നല്ല കേസ് പിടിച്ചോണ്ട് വാ. അടിക്കാൻ വിട്ട സമയത്ത് കോടതിയിൽ ഒരു നല്ല കേസായിരുന്നു, അതും കേൾക്കാൻ പറ്റിയില്ല. എന്താ രാഘവചേട്ടന്റെ ചായയാ, ഉച്ചക്കത്തെ ഊണും പറഞ്ഞിട്ടുണ്ട്. വക്കീലന്മാരെല്ലാം ഒരു കേസ് എങ്ങനെ പുറത്തു കൊണ്ടുവരുമെന്നാണ് ആലോചിക്കുന്നത് എന്ന ഒന്ന് പറഞ്ഞോട്ടെ. ഈ കേസിൽ നിന്ന് എങ്ങനെ പുറത്തു പോകാന്ന് വിചാരിക്കുന്ന വക്കീലൻ നമ്മളെ സംശയമില്ല. What is a collateral damage? അത് collateral damage അല്ല. I will not handle this case. എന്താ പറ്റി? എന്താ ഞാൻ അറിയാതെ ഒരു പുതിയ കേസ്? I will not handle this divorce case. Divorce case? മാഡം മാഡം മാഡം, റെക്കമെൻഡേഷൻ ഉണ്ട് മാഡം. No recommendation. ഒന്ന് സഹായിക്ക് മാഡം. മാഡം ഞാൻ പറയാം. ഞാൻ ഈ കേസ് എടുക്കില്ല പറഞ്ഞു. Please madam. I will not give divorce. ഒന്ന് പറയാം. ഓല് മാഡം, അവിടെ മാഡം. Please please please. I will not give divorce. I will not give divorce. Please. ഞാൻ ഈ കേസ് എടുക്കില്ല. അയാളുടെ അടുത്ത് പോയി എന്തിനാ ഡൈവോഴ്സിനെ പറ്റി പറയുന്നേ? വായിക്ക് വരുന്ന കോതയ്ക്ക് പാട്ടാണോ? വി ആർ ലോയേഴ്സ്. I want divorce. I will not give divorce. I want divorce. Madam, madam, please, madam. Madam, madam, madam. Madam, madam, madam. Madam, madam, madam.
എന്താണ് നോക്കുന്നേ? മാംസ പിണ്ടവേ ഇടിച്ചു കിട്ടു സാറേ അവനെ. വക്കീലിനെ കൊല്ലാൻ നടക്കുന്നു, കോണ്ടാമൃഗം ഇടിച്ച് ജയിലിലാക്കണം സാറേ ഇവനെ. നടക്കില്ല സാറേ. എന്താ? ഇയാൾക്ക് ജാമ്യം എടുത്തു പോയി സാറേ. പ്രിയാണെ കടലിലേക്ക് വരണേ, ചായയും കാപ്പിയും വടയൊക്കെ ചൂടോടെ കഴിച്ചിട്ട് പോവാം. ചായ കാപ്പി കാപ്പി ചായ 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 കാപ്പി ചായ കാപ്പി 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 ചായ ചായ ചായ. നീ എവിടേക്ക്? അങ്ങോട്ട് പോണ്ടേ, അവിടെ ഒരു കാണാൻ മറക്കണ്ട്, ഇങ്ങോട്ട് വാ. ഈ വട്ട് കേസാണോ? ഹായ് ഡിയർ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഡിയർ എന്ന് വിളിക്കരുതെന്ന്? പ്രിയ പ്ലീസ് നോക്ക്, അല്ല അനു ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. വിസിറ്റിംഗ് കാർഡ് കൊണ്ട് കറങ്ങി നടക്കുവായിരുന്നു, ഞാനാ ഇവിടേക്ക് കൊണ്ടുവന്നേ. ആർ യു ഹാപ്പി? ഇത് കോടതിയോ അതോ പ്രാന്താശുപത്രിയാണോ എന്നറിയില്ല, കേസുണ്ട്. പക്ഷെ എല്ലാം വട്ട് കേസുകളാ. ഇങ്ങോട്ട് മാറി നിക്കട പോ. നില വേണല്ലേ? ഞങ്ങള് പോയി കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണേ, പുറകെ വരാൻ പാടില്ല. ഞങ്ങൾ പോയി നില കൊണ്ടുവരാം. ഇവിടെ തന്നെ ഉണ്ടാവണം, എവിടെയും പോകാൻ പാടില്ല. ഇവിടെ തന്നെ നിന്നോണം. ഞങ്ങൾ കൊണ്ടുവരാം, ഇവിടെ തന്നെ കാണണേ. എവിടെ വെച്ചാണ് കണ്ടുമുട്ടുക എന്നത് റെഡി ആയിട്ടുള്ളതാണ് പോസിബിൾ. അതായത് നിങ്ങളാണോ ഈ അനു? കോടതി 6 മണിക്ക് കഴിഞ്ഞു, പുറത്തു പോവാൻ പറഞ്ഞാൽ ഇയാളെ കേൾക്കുന്നില്ല. അടി കൊടുത്തു, ഇയാളെ പൊക്കിയെടുത്ത് പുറത്തു വിട്ടു. ഇവിടം വിട്ട് ഇയാൾ പോകുന്നില്ല. പോക്കറ്റ് നോക്കിയപ്പോ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡാ കണ്ടത്. നിങ്ങക്ക് പരിചയമുണ്ടോ? ഇയാളുടെ പേര് കൃഷ്ണ എന്നാണ്. മനസ്സിന്റെ സമതലം തെറ്റിയാൾ. ഊട്ടിയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇയാൾ ജീവിക്കുന്നത്. അവിടെ അന്വേഷിച്ചപ്പോൾ മിസ്റ്റർ വിക്ടറിനെ കണ്ടു. എംറോൺ ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഓണറാണ്. കൃഷ്ണയെക്കുറിച്ച് എല്ലാ വിവരവും അറിയാവുന്ന ഒരേ ഒരാൾ ഇദ്ദേഹമായിരുന്നു. അയാളുടെ ഭാര്യയാണോ? കൂടപ്പിറപ്പാണോ? ആരാന്നില്ല? എടാ കൃഷ്ണ, അങ്ങോട്ട് നോക്കടി കൊച്ചേ, ആ കൃഷ്ണൻ എന്താ കാണിക്കുന്നെന്ന്.
ഇവിടെ ഇരുന്നു താഴെ പോകല്ലേ. ആളെ കാണുന്നില്ലല്ലോ. എന്താ കൃഷ്ണ, വളരെ സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? വരുമേ എനിക്ക് പാപ്പ, വരുമേ ബൊമ്മ കോയി, ഇനിയോ എന്നാട്ടവും പാട്ടുകൾ സൂപ്പർ സൂപ്പറാണേ. വരുമേ എനിക്ക് വരുമേ കോഴി ബൊമ്മ, ഇനിയോ എന്നാത്തവും പാട്ടുകൾ സൂപ്പർ സൂപ്പറാണ്. ഇവിടെ നിന്ന് ഈ ലോഡ് വേണ്ട, അവിടെ ചെല്ലുമ്പോ ഒരു മണിക്കൂറെങ്കിലും ആവും. ഇങ്ങനെ കേട്ടി അപ്പ ചെല്ലാൻ അവിടെ വന്ന് വന്നിപ്പോ ഒരു വേടി ഇല്ലാതായി. അണ്ണാ കോപപ്പെടുമണ്ണാ, കൃഷ്ണ എന്താ പപ്പില അത്ത കഷ്ടയിട്ടാ അച്ചിപ്നിയോ? ഇവനെന്താടാ ഈ പറയുന്നത്? എന്താടാ ചോദിച്ചിട്ടൊന്നും മിണ്ടായിരിക്കില്ലേ? എന്നതാണാ അയാൾ പറഞ്ഞത്? എനിക്കും തികച്ചില്ല ചേട്ടാ, അത് കേട്ടാ ചേട്ടൻ സഹിക്കില്ല. വേണ്ട ചേട്ടാ വിട്ടേക്ക്. എന്താ എനിക്ക് സഹിക്കില്ലല്ലോ, അതെന്താ കാര്യം? എടാ കൃഷ്ണ നീ എവിടെ പോവാ? വിക്ടർ വിക്ടറിനെ കാണാൻ പോവാ. ജോലിക്ക് വരുന്നില്ലേ? എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവാ, ഞാൻ വരുന്നില്ല. നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കുഞ്ഞ് ജനിക്കാൻ പോവാ, ഞാൻ വരുന്നില്ല. എടാ കൃഷ്ണ കൃഷ്ണ, ചോക്ലേറ്റ് എല്ലാം സമയത്ത് തന്നെ ഇവിടെ എത്തിക്കേണ്ടതാ, അല്ലെങ്കിൽ തന്നെ സമയം കഴിഞ്ഞു. ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. നീ വേണം കൃഷ്ണ സഹായിക്കാൻ, എന്റെ ചക്കരക്കുട്ടനല്ലേ. കൃഷ്ണ ഹോസ്പിറ്റലിൽ പോകാതെ എന്താ ചെയ്യുന്നേ? മൂർത്തി ജോലി ചെയ്യാൻ പറഞ്ഞു. അയ്യോ സാർ, എന്റെ ഭാര്യയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം, കൃഷ്ണനോട് ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല സാർ. അവൻ ഹോസ്പിറ്റലിൽ പോകേണ്ട ആളല്ലേ, അവൻ എന്തിനാ നിങ്ങൾ ഇവിടെ നിർത്തിയേക്കുന്നത്? ശരിയാണല്ലോ കൃഷ്ണ, നീ നീ ആശുപത്രിയിലല്ലേ പോകേണ്ടത്, എന്തിനു ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു? അവനെ പഴി ചേരാൻ നോക്കണ്ട, വാങ്ങാനുള്ള ലിസ്റ്റ് എന്തെങ്കിലും കൊടുത്തോ. മൂർത്തി ലോഡർ എടുക്കാൻ പോകുമ്പോ ഇവനെ ചന്തയിൽ നിറക്കി വിടണം, നീ എല്ലാം വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോണം, പിന്നെ ഞാൻ വന്ന് കണ്ടോളാം കേട്ടോ. എന്തിനാ കൃഷ്ണ ഇത്രയും പൈസ, എന്തോ മേടിക്കാൻ പോകുന്നേ? കണ്ണിൽ മെഴുതാൻ മഷി വാങ്ങും, കാലിന് കൊളിസ് വാങ്ങണം, പിന്നെന്തോ ഒന്ന് പറഞ്ഞല്ലോ, അയ്യോ മറന്നല്ലോ, ഉടുപ്പൊന്ന് വാങ്ങിടണം, കിളി കിളിക്കാൻ പെട്ടി വേണം, കടയെല്ലാം തേടി പോണം. എല്ലാം കുഞ്ഞിന് മാത്രമേ ഉള്ളോ? അപ്പൊ ഭാര്യക്കൊന്നും ഇല്ലേ? ആ ഉണ്ട്. എന്താ വാങ്ങുമല്ലോ, ഹോർലിക്സ് വാങ്ങുമല്ലോ, അവയെല്ലാം വാങ്ങി വയ്ക്കും. ആരാട്ടിടാൻ
കഴുത്തിലു മണിയാൻ മണിമാല അരയിലോ കെട്ടാൻ അരിഞ്ഞാനം ഇവയല്ലാത് വെറുന്ന് ആ ഇത് തന്നെ ഓ ഇത് വാങ്ങുന്നുണ്ടല്ലേ കുഞ്ഞിന് വരുമേ എനിക്ക് പാപ്പ അപ്പ പാപ്പ വരുമോ കോഴി ബൊമ്മ വേണ്ട വേണ്ട അവന്റെ കൂടെ നീയും കൂത്താൻ നടക്കുവാണല്ല കൃഷ്ണ കുഞ്ഞ് അച്ഛനെ പോലെ ഇരിക്കണോ അതോ അമ്മയെ പോലെ ഇരിക്കണോ അച്ഛനെ പോലെ ആകണം അമ്മയെ പോലെ ആകണം രണ്ടും വേണം എപ്പോഴും അഴകായി ചിരിക്കണമേ ഇതാണോ അഴകുള്ള ചിരി കുഞ്ഞുണ്ടാവുമ്പോ ഞങ്ങക്ക് എന്താ വാങ്ങിച്ചു തരിക ചോക്ലേറ്റ് വാങ്ങി തരുമേ ഉച്ചക്ക് ചോറ് തരുമേ വേറൊന്നും വാങ്ങിത്തരും ഞാൻ പിന്നെ പറയാവേ കൃഷ്ണ കുഞ്ഞിന് വേണ്ടി എന്താ ചെയ്യാൻ പോന്നെ കളിയാടാൻ കൊണ്ടുവരുമേ പല കോർത്ത് മീൻ പിടിക്കും അതുമല്ലാതെ എന്തു ചെയ്യും എന്താ ചെയ്യുന്നേ ബാനുനോട് ചോദിച്ചിട്ട് പറയാവേ അങ്ങനെയാണേ അവൻ ബാനുവിന്റെ കൂടെ കളിക്കില്ലെന്നാണോ പത്ത് മാസം ക്ഷമിക്കണമേ പാപ്പ നന്നായി വളരണമേ അതുവരെ ചുമ്മാതിരിക്കണമേ ഡോക്ടർ പറഞ്ഞില്ലേ നോക്കി നോക്കി എടാ കൃഷ്ണ ഇതൂടെ കൊണ്ടുപോകും കൃഷ്ണ നീ എവിടെ പോവുക കുഞ്ഞ് ജനിക്കാൻ പോവുക സോറി ബാനു ഞാൻ നിങ്ങൾക്ക് പെൺകുഞ്ഞാ ജനിച്ചിരിക്കുന്നത് എന്നെ പോലാണോ അതോ ബാനുവിനെ പോലാണോ ബാനു ബാനു എവിടെ ബാനു ബാനു ഇനി വരില്ല പാല് കൊടുക്കുന്ന പാല് പാല് എപ്പോഴാ വരുന്നേ എവിടെ പോയിരിക്ക സ്വർഗത്തിൽ അവസാനമായിട്ട്
പോയിട്ട് കണ്ടവരൊക്കെ വന്ന് കണ്ടോളൂ. വെണ്ണിലവേ വെണ്ണിലവേ വെണ്മേഘം നിന്നെ തേടുകയോ എന്മാറിൽ നീ മയങ്ങി നിന്നോമൽ താരകങ്ങൾ നോക്കുകയോ. എന്താ കൃഷ്ണ കുഞ്ഞു കരഞ്ഞോണ്ടിരിക്കുന്നല്ലോ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്താ ചെയ്യണ്ടേ? കരയല്ലേ ഞാനും എനിക്കായി നീയും. കൃഷ്ണ കുഞ്ഞു കരഞ്ഞ പാല് കൊടുക്കണം. 3 മണിക്കൂറിനുള്ളിൽ 2 പ്രാവശ്യം താരാട്ടിന്റെ ഈണം കേട്ട് നീ ഉറങ്ങു. ശ്രദ്ധിച്ച് ഒത്തിരി താഴെയല്ലേ. മുറിയിൽ വെള്ളം വീഴരുത്. ഓ നീ പോയിക്കോ, ഞാൻ നോക്കിക്കോളാം. കൃഷ്ണ കൃഷ്ണ മുരുക മുരുക അയ്യപ്പ അയ്യപ്പ. എന്താ എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? കൃഷ്ണൻ എന്ത് തെറ്റാ ചെയ്തേ? മാർച്ച് 21 നിന്റെ ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അവൻ വരുന്നില്ലല്ലോ, അവനോട് മിണ്ടണ്ട. അവനോട് മിണ്ടാൻ പാടില്ല. അത് അവൻ്റെ അടുത്ത് മിണ്ടരുത്. എന്തിനാ കൊച്ചു കരയുന്ന? കുഞ്ഞു കരയുന്നു. എന്താ ഇത്? അയ്യോ കുഞ്ഞല്ലേ, ആരേ കുഞ്ഞ്? എന്റെ ബാനുല്ലേ കുഞ്ഞ. കൊച്ചിന്റെ പേരെന്താ? പേര് സീതാ. ഗീത ഗീത രാമൻ കല്യാണം കാട് കാട്ടിനകത്ത് കുയിൽ. കൃഷ്ണ ആ പേരൊന്നും വെക്കണ്ട, പിന്നീട് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് വേറെ പേരിടുന്നതാ നല്ലത്. നില്ല 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 നില്ല. നോക്ക് നോക്ക് അമ്മ തിന്നുന്നില്ല, പറഞ്ഞു കൊടുക്ക്. സാറേ എന്നെ വിളിച്ചായിരുന്നു. എന്താ ഇതെല്ലാം? എന്താ സാറേ? ഡെലിവറി ചെയ്ത ചോക്ലേറ്റ് ബോക്സിലെല്ലാം കിലോയ്ക്ക് 50 ഗ്രാം വെച്ച് കുറയുന്നുണ്ട്. കംപ്ലൈന്റ് ഉണ്ട് അറിയോ? സാറേ കയറ്റുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടായില്ല. അപ്പൊ നിങ്ങള് പോകുന്ന വഴിക്കെല്ലാം വിൽക്കുന്നുണ്ടോ? അയ്യോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ എന്റെ ഭാര്യയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാം, അങ്ങനെ ഉണ്ടാവില്ല. നീ പോയിക്കോ. എന്നാ ഞാനും വരട്ടെ സാറേ. താൻ അവിടെ നിൽക്കടോ. എന്താടോ ഇത്, താൻ എപ്പോഴും തന്റെ ഭാര്യയെ പിടിച്ചാണല്ലോ സത്യം ഇടുന്നത്. തന്റെ തലയെ തൊട്ട് സത്യം ചെയ്യ. ഇനി ഒരു പ്രാവശ്യം ഇങ്ങനെ വല്ല കംപ്ലൈന്റ് വന്നാ പിന്നീട് ജോലി ഉണ്ടാവില്ല, മനസ്സിലായോ? എടാ ഇത് എത്ര കിലോ? എടാ 2 കിലോ ചേട്ടാ. കയറ്റുമ്പോഴോ? കയറ്റിയപ്പോ 2 കിലോ ഉണ്ട്. ഇറക്കുമ്പോഴോ? കയറ്റിയാലും ഇറക്കിയാലും 2 കിലോ തന്നെ. അത് എങ്ങനെ കുറയാനാ? പിന്നെ എങ്ങനെടാ കൊടുക്കുന്ന കടയിലല്ലേ ഓരോ കവറിലും 50 ഗ്രാം വെച്ച് കുറയുന്നത്? ഊട്ടിയില്ല ചൂടിന് ഉരുകാതിരിക്കോ, വേഗം കയറുക. ആ
ഡാ മുരുക മുന്നെ വന്നിരിക്കടാ. നീ അല്ലടാ ചോക്ലേറ്റ് കട്ടെടുത്ത് തിന്നെ. എന്താ ചേട്ടാ? എന്താന്ന് ചേട്ടാ, ഊട്ടിയിലെ വേലി ചോക്ലേറ്റ് ഉരുക്കും അല്ലടാ. ഇതെങ്ങാണ് മുതലാളിയുടെ ശ്രദ്ധയെ പെട്ടാൽ? ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞില്ലേ? ഇത്തിരി ചോക്ലേറ്റിന് വേണ്ടി എന്നെയാണോ സംശയിക്കുന്നത്? എന്താടാ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ? മൂർത്തി ചേട്ടാ, ചോക്ലേറ്റ് പാക്ക് ചെയ്യല്ലോ. പാക്ക് ചെയ്യും. ഞാനാണല്ലോ ലോറി കയറ്റുന്നത്. അതെ. ചേട്ടനാണല്ലോ വണ്ടി ഓടിക്കുന്നത്. വണ്ടി ഫാക്ടറി വിട്ട് പുറത്തേക്ക് വരുമല്ലോ, അത് മതിയല്ലോ. അത് കഴിഞ്ഞെന്താടാ? അയ്യോ ചേട്ടാ, കുട്ടി കരയല്ലോ. എന്ത് പറ്റി ചേട്ടാ? ചേട്ടാ നിക്കു ചേട്ടാ, വണ്ടി ഇട്ടിട്ട് എങ്ങോട്ടാ പോന്നെ? ചോക്ലേറ്റ് പാക്ക് ചെയ്യുമല്ലോ. ചെയ്യും. വണ്ടി കേറ്റുമല്ലോ. ഞാൻ വണ്ടി ഓടിക്കുമല്ലോ. വണ്ടി പുറത്തേക്ക് വരുമല്ലോ. അതെ ചേട്ടാ. ബാക്കി പറ. കുട്ടി കരയും ചേട്ടാ. ഞാനതെന്താണ് നോക്കിയിട്ട് വരാം. ചേട്ടാ ചേട്ടാ ചേട്ടാ, എന്താടാ വണ്ടി ഫാക്ടറി വിട്ട് പുറത്തേക്ക് പോകുമ്പോ കുഞ്ഞു കരയുമെന്ന് നീ പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ കരയാത്ത? അത് നിങ്ങൾ തിരിച്ചു വന്നില്ലേ? ഇനി അത് കരയില്ല. ഇപ്പൊ കരയെന്ന് നീ കണ്ടു. ചേട്ടാ വേണ്ട ചേട്ടാ. ചുമ്മാ ഇതെന്താടാ ചിരിക്കുന്നേ? ഏയ് ഓണർ കണ്ണ് എത്തും തന്നെ ഇല്ലേണി മാടന്തി. എന്താ അത്തിക്കടുവി? എന്താടോ പറഞ്ഞു? അത് എങ്ങനെ പറയും? കേട്ട ചേട്ടന് വിഷമം ഉണ്ടാവും. ഇവൻ എന്താ പറഞ്ഞെന്ന് എനിക്കൊന്ന് അറിയണം. അവിടെ നിന്ന് വണ്ടി വഴിയിൽ എടുത്തു പോയാ പിന്നെ എങ്ങനെ ചോക്ലേറ്റ് കുറയാതിരിക്കുന്നേ? കൃഷ്ണ, മൂർത്തി മുരുകനും ഇവിടേക്ക് വന്നോ? ഇല്ല, വന്നില്ല. വരുമ്പോ നീ എന്നോട് പറയണം കേട്ടോ. ഇതെന്തോ മൂർച്ചേട്ടാ ഇവിടെ ഇരിക്കായിരുന്നല്ലേ. വാ, വിക്ടിസാര് വിളിക്കുന്നു, ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ. ഇവിടെ ഇരി, ഇവിടെ ഇരി. ഇങ്ങോട്ട് നോക്കി, നീ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ. കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കണ്ടു. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇങ്ങോട്ട് നോക്കി, നിന്നോട് വിക്ടർ സാർ എന്നെ ചോദിച്ച സാറിനോട് മൂർത്തി ചേട്ടനെ കണ്ടിട്ടേ കള്ളം പറയരുത്. തെറ്റാ, നല്ലവനായി എനിക്ക് വേണ്ടി കള്ളം പറഞ്ഞിട്ട് ഒരു തെറ്റുമില്ല. കള്ളം പറയുന്നു തന്നെ തന്നെ പിന്നെയും പറയാതെ ഞാൻ പറയാം, നീ ഒന്ന് കേക്ക്. കള്ളം പറയരുത്, തെറ്റാനെ. കുഞ്ഞ്, എന്തേട്ടാ കരച്ചിൽ നിന്നത് കേട്ടില്ലേ? നിനക്ക് വട്ടാടാ. ഞാനതെന്തോ വലിയ കാര്യമായിട്ടാ വിചാരിച്ച്. അവസാനം നോക്കുമോ നമ്മുടെ കൃഷ്ണൻ, അവന്റെ തലയ്ക്കാണ് സ്ഥിരതയില്ല. നീ അവനെ സംശയിച്ചേക്കുന്നത്? ഞാൻ ആകെ അത് പേടിച്ചു പോയായിരുന്നു. ഇന്ന് ശരിയാക്കി തരാം എടാ. ചോക്ലേറ്റ് നീ കട്ടെടുക്കുമല്ലേ. എന്തിനാടാ ചിരിക്കുന്നേ? നിങ്ങളൊരു പാവേട്ടാ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എല്ലാം വിട്ടേ കേട്ടാ. ഡാ പറയടാ. മൂർത്തിയേട്ടാ, ഒരു വലിയ സംഭവം നടക്കുമ്പോ ഇടപെടുന്ന രണ്ടുപേരില് ആർക്കെങ്കിലും ഒരാൾക്ക് വിവരമുണ്ടായാ പോരെ? അച്ഛൻ
അച്ഛൻ അച്ഛൻ അച്ഛൻ അച്ഛന് പറ അച്ഛന് പറ കുട്ടിര കണ്ണാടി അച്ഛനെന്ന് പറ കേട്ടില്ലേ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ രാജി രാജി എന്ന് വിളിക്കുന്നേ. അച്ഛനെന്ന് പറഞ്ഞത് അച്ഛന്നല്ല വിളിച്ചുള്ളൂ, അല്ലാതെ അമിതാഭ് അച്ഛാന്ന് വിളിച്ചില്ലല്ലോ. ഡോ തനിക്കൊന്നും വേറെ പണിയില്ലടേ, ഈ കൊടുന്നെണപ്പത്തി പൊട്ടം പറയുന്നത് കേട്ടോണ്ട് ഇവിടെ ഇരിക്കാൻ. എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്കൂ, തന്നോടൊക്കെ ഇനി പ്രത്യേകം പറയാം. എഴുന്നേറ്റ് പോകാൻ നോക്കൂ. മോനെ, കുഞ്ഞ് ജനിച്ച് കുറച്ച് നാള് കഴിയുമ്പോഴേക്കും അച്ഛാന്ന് വിളിക്കത്തില്ല, അമ്മേന്നേ വിളിക്കുള്ളൂ. അത് അച്ഛന് പറഞ്ഞോടാ കേറുക. സമയം ഒരുപാടായി, വീട്ടിലേക്ക് വാ. അല്ല അല്ല, പറഞ്ഞതാ കൃഷ്ണ. പോകാതെ അച്ഛനെന്ന് പറ അച്ഛന് അച്ഛന് ആരിരോ ആരാരിരോ പൊന്നോ മനയല്ലേ നീ, കാത്തിടാം ഞാൻ കൺമണി നീ പുഞ്ചിരി തൂകിലേ. ഓ താലോലം പാടും നേരം മനസ്സിങ്ങു പോയി, ഓരച്ഛൻ്റെ സ്നേഹമിതെല്ലാം അറിഞ്ഞില്ലേ നീ. മണിച്ചിരി തൂകി മെല്ലെ തിങ്കൾ നീ ഉയരില്ലയോ, മനസ്സിലെ നൊമ്പരങ്ങളെല്ലാം നീക്കി കൺമണി. മഴ പെയ്യും നേരെ തിങ്കൾ കുടയായിടാം, ആരിരോ ആരാരിരോ പൊന്നോ മനയല്ലേ നീ, ിടാം ഞാൻ കൺമണി നീ പുഞ്ചിരി തൂകിലേ. ആന എന്താച്ചാ വലുതായിരിക്കുന്നേ? അതെ, ഒരുപാട് തിന്നുന്നില്ലേ? അതാ എന്റെ അമ്മ എവിടെ അച്ഛാ പോയത്? ദൈവത്തിന്റെ അടുത്ത്. എന്താ ദൈവത്തിന് ആരുമില്ല അച്ഛാ? വിക്ടറി ഏട്ടൻ പറഞ്ഞു ദൈവത്തിന് ഇഷ്ടമുള്ളവരെ കൂടെ നിർത്തുമെന്ന് വിക്ടറി ഏട്ടൻ പറഞ്ഞു. അപ്പൊ നമ്മൾ നല്ല ആൾക്കാരല്ലേ അച്ഛാ? ഉം
ഇവിടെ ചേർന്നാൽ എനിക്കും കളിക്കാവല്ലേ. നന്നായിട്ട് കളിക്കാം, നന്നായിട്ട് പഠിക്കാം, വലിയ ആളായിട്ട് ഡോക്ടറും ആകാം. എന്തിനാ ഡോക്ടർ ആകുന്നേ? മോള് ഡോക്ടറായ അച്ഛനെ നന്നായിട്ട് നോക്കാൻ പറ്റുമല്ലോ, അല്ലേ കൃഷ്ണ? പോകാം. കൃഷ്ണ, ഇത് പഴയതാണല്ലോ. ആരാണ്ട് ഇട്ടിട്ട് കൊണ്ട് വെച്ചാന്നാ തോന്നുന്നേ. പിങ്ക് പിങ്ക്. അത് അവിടെ വെക്കേ, ഒന്നും എടുക്കാൻ പാടില്ല. ഏത് സ്കൂളാ? സ്കൂള് പേര് എന്താ നടയത്? സ്കൂളിന്റെ പേരറിയില്ലേ, പൊയ്ക്കോ. ഗ്രീൻ വാലി മെട്രിക്കുലേഷൻ സ്കൂൾ. ഷൂവ് സാക്സ് കണ്ടില്ലേ? ആ കാശിങ് എടുക്ക്. കാശി 2 രൂപ. ബാക്കി 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 150 രൂപ. എന്നാ നീ തന്നെ പിടിച്ചോ. പോ, ബാക്കി പൈസ കൊണ്ടുവന്നിട്ട് നാളെ വന്നെടുത്തു. ഇതങ്ങ് എടുത്തു വെക്ക്. രാവിലെ ഓരോരുത്തമ്മ എഴുന്നള്ളി വരും. ഇനി ബില്ല് ക്യാൻസൽ ചെയ്യണം. കൃഷ്ണ ഇന്ന എന്റെ ഇത്രയേ ഉള്ളൂ. കൃഷ്ണ ഇത് അമ്മയുടെ കാശാ. കൃഷ്ണ ഇന്ന ഇത് മതിയാവോ? മതിയോ? ബാക്കി 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 ഞാൻ അങ്ങോട്ട് തരണ്ട്. ഇരിക്കിരിക്ക, കരയല്ലേ? അമ്മയെ കണ്ടോ ദേ. പേരെന്താ പറഞ്ഞേ കുട്ടിയുടെ? പേരെന്താ? കിഷോർ. കിഷോർ? വീട്ടില് പോകാം.
കൃഷ്ണ വന്നല്ലോ, നീല വന്നല്ലോ, എന്തു ചെയ്തു നീ? ദോശ ചുട്ടല്ലോ, നീലായ്ക്ക് വാരി തന്നല്ലോ, വയറ് ഫുള്ളായി. എന്റെ വയറ് ഫുള്ളായോ? അച്ഛ, ഞാൻ എപ്പോഴാ അച്ഛാ ഡോക്ടറാകുന്നെ? നാളെ അല്ല, ഇനിയൊരു ഒരുപാട് കഴിഞ്ഞ്. ഡോക്ടറായെങ്കിലും അച്ഛനെ നോക്കാൻ പറ്റുള്ളൂ. ഇനിയും കളിക്കാം. കൃഷ്ണ വന്നല്ലോ. നോക്കട്ടെ. Yes, miss. That's nice. Nila? Endiva? Enda onnu marikkane? Devasa homework kiyatha enda? Miss, avalde achan prandana. Silence. Kutti, naala mudhal mudangada homework kiyidondu varanam. Engile classil irikkan anuvadikku. Manasilayille? Good. കിഷോർ വരച്ചത് എവിടെ? അല്ല, മോടെ പേരെന്താ? നീല. ഏത് ക്ലാസ്സിലാ? LKGB. എന്തിനാ ഇവിടേക്ക് വന്ന്? നിങ്ങൾ ടീച്ചറാണോ? അപ്പൊ സ്റ്റുഡന്റാണോ? ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ രമ്യ ടീച്ചർ വഴക്ക് പറയും. എന്താ മോടെ അമ്മ ഹെൽപ്പ് ചെയ്യില്ലേ? അമ്മ ഇല്ല. എവിടെയാ അമ്മ? സ്വർഗത്തിലാ. അച്ഛനോ? അച്ഛൻ അച്ഛൻ മാഡം, എന്റെ അച്ഛൻ ഈ സ്കൂൾ മാത്രമല്ല നടത്തുന്നത്, കേരളം മുഴുവൻ ഞങ്ങൾക്ക് 18 സ്കൂളുണ്ട്. എഡ്യൂക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ അപ്രോച്ച് തന്നെ വേറെയാ. കുട്ടികൾക്ക് നിങ്ങളൊരു ടീച്ചർ മാത്രമായി ഇരുന്നിട്ട് കാര്യമില്ല. കുട്ടികൾ സ്കൂളിലെത്തിയാൽ അവരുടെ പേരൻസായി നമ്മൾ മാറണം. മിസ് രമ്യ, ഇനി ഒരു കുട്ടിയെ പോലും ഞാൻ പുറത്ത് കാണരുത്. അതിവിടെ റേഞ്ചില്ല, ഞാൻ പുറത്തേക്ക് വരാം. ആ കേൾക്കുന്നില്ല കാർത്തിക്? ആ ഇനി പറ. നിങ്ങളുടെ പേരെന്താ? ശ്വേത. എന്തിനാ ഇവിടെ വന്നേ? ഇതാണ് എന്റെ റൂം. ഓ, നിങ്ങൾക്ക് ഇവിടെ റൂമൊക്കെ ഉണ്ടല്ലേ. എന്താ ചെയ്യുന്നേ? അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ലെന്നോ? ചുമ്മാ തരുന്നാൽ രമ്യ ടീച്ചർ വഴക്കിടില്ലേ? വഴക്കൊന്നും പറയില്ല. നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞാ എന്നോട് ഒന്ന് പറ. ഓക്കെ. സർക്കുലർ. താങ്ക് യു. ചിൽഡ്രൻ പ്ലീസ് ലിസൺ. നമ്മുടെ സ്കൂളിൻ്റെ പുതിയ മാനേജ്മെൻറ്റ് ഫസ്റ്റ് ആനിവേഴ്സറി വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്.
ഇതിനോടനുബന്ധിച്ച് സ്റ്റോറി ടെല്ലിങ് റൈം കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ കുട്ടികളും തീർച്ചയായും ഇതിൽ പങ്കെടുക്കണമെന്ന് കറസ്പോണ്ടന്റ് അറിയിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? കറസ്പോണ്ടന്റ് എന്ന് വെച്ചാ വലിയ ടീച്ചർ. ഓക്കെ, അതിരിക്കട്ടെ. ഇനി ആരൊക്കെ ഏതിലാ ചേരുന്നതെന്നൊന്ന് പേര് തന്നെ. ഓക്കെ, ശ്വേത. എന്താ എക്സ്ക്യൂസ് മീ, നമ്മുടെ സ്കൂളില് വലിയൊരു ഡിനോസർ വന്നിട്ടുണ്ട്. ഡിനോസറോ? വലിയ ടീച്ചറാന്നാ പറഞ്ഞു കേട്ടെ. കറസ്പോണ്ടന്റ് അല്ലല്ലോ? അത് തന്നെ. അതിനു മുമ്പേ ഞാൻ റൈം ചൊല്ലണോ അതോ കഥ പറയണോ? ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? നിനക്കെന്താ പറഞ്ഞു തരണ്ടേ? സ്റ്റോറിയാണോ റൈംസ് ആണോ? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? രണ്ടും അറിയാം. അടി പൂളി. അപ്പ വലിയ ഡിനോസറുടെ അടുത്ത് നിങ്ങൾ തന്നെ പറഞ്ഞാ മതി. അതെന്താ വലിയ ഡിനോസർ? രമ്യ ടീച്ചർ ചെറിയ ഡിനോസർ. അപ്പ കറസ്പോണ്ടന്റ് ആണ് വലിയ ഡൈനോസർ. സമയമായി, കുട്ടികളെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഇവിടെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം, നിങ്ങൾ ഡ്രൈവറിനോട് അഡ്രസ് പറഞ്ഞോളൂ. ഓക്കെ മാം. ഹലോ, അവിടെ നിന്നേ എവിടോട്ടായി പോന്നെ? അവിടെ നിൽക്കാൻ തന്നോടല്ലേ അവിടെ നിൽക്കാൻ പറഞ്ഞു, അവിടെ നിൽക്കണോ? അയ്യോ, 4 കിലോമീറ്റർ സ്കൂളിൽ കിടന്നോടി, 8 കിലോമീറ്റർ സൈക്കിളിൽ ഔട്ടി വരുക, ഊട്ടി തണുപ്പി വേർത്ത് കുളിച്ച് ഞാൻ. ഇയാടെ മോളെ താൻ എവിടാ കൊണ്ടുപോയി? ആ കൊച്ചു അവിടെ നിന്ന് അപ്പൊ തന്നെ പോയതാണല്ലോ. നമ്മുടെ കറസ്പോണ്ടന്റ് മേഡം ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. താൻ എന്താണോ ഇത് നേരത്തെ പറയാൻ, ഞാനിത് പറയാനായിട്ട് അങ്ങ് വിട്ടുപോയി. അല്ല പുള്ളിയാ കൊള്ളാം. എടോ നില, എവിടെ പോയതായിരുന്നു? താക്കോല് തന്നിട്ട് പോകായിരുന്നില്ലേ? ഇത്ര നേരം നീലയുടെ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. ടീച്ചറല്ല ശ്വേത, ദേഷ്യമാണ്. ഭയങ്കര ദേഷ്യം. ഒരുപാടോ? ഇല്ലില്ല, തുണി തുണി കഴുകണ. ഞാൻ വന്നിട്ട് നില. അച്ഛാ, അച്ഛനും അമ്മയെ പോലെ ഒറ്റക്കാക്കിട്ട് പോവോ? ഇല്ല ഇല്ല, നീ ഒറ്റക്കാക്കിട്ട് പോയെ. ഞാൻ എവിടെയല്ലേ നോക്കിയെന്ന് അറിയാമോ? ഡ്രൈവറിന്റെ വീട്. അവിടെ പറഞ്ഞില്ലേ? പറഞ്ഞില്ല. സോറി അച്ഛാ, സ്കൂളിൽ കോമ്പറ്റീഷൻ, കഥ പറയണമായിരുന്നു, അതാ ഞാൻ താമസിച്ചാ. കഥയോ? കഥ ഞാൻ പറയാം. എന്നാ നീ വേഗം വരണം. അച്ഛന് കഥ അറിയാവാ? ഒരുപാട് കഥ അറിയാം. പറഞ്ഞേ. നാളെ പറയാം, നാളെ. എന്നെ വിട്ട് പോകരുത് നീയെ. നീ എന്നെ വിട്ട് പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല.
ഇനി എന്നെ കണ്ടില്ലെങ്കിൽ ദാ നോക്ക്, ആ അമ്പിളിയമ്മാവനോട് പറഞ്ഞാ മതി, ആ അമ്പിളിയമ്മാവൻ എല്ലാം എന്നോട് പറഞ്ഞോളും. ഓ, ആശ്വാസമായി. എടാ ഒരു വണ്ടിയിലോട് കയറ്റാ, നീ ഇവിടെ എന്ത് ചെയ്യുക? എന്താ കൃഷ്ണന്റെ മോക്ക് സ്കൂളിൽ കഥ പറയണെന്ന്, അതുകൊണ്ട് കൃഷ്ണൻ രാവിലെ തൊട്ട് എല്ലാവരുടെയും പുറകെ നടക്കുക. ആരാ കുടുങ്ങിയത്? ചേട്ടൻ തന്നെ. ഞാനോ? എങ്ങനെ? അയ്യോ, എനിക്ക് കഥയൊന്നും അറിയില്ല, ഞാൻ പറയുന്നതൊന്നും കേക്ക്. അതൊന്നും പറ്റില്ല, നീ പറ. ഇവൻ ഇവിടെ ഉണ്ടെങ്കിലല്ല പ്രശ്നമുള്ളൂ. നിനക്ക് കഥയല്ലേ കേക്കണ്ട, ഇനി വാ, ഞാൻ പറഞ്ഞു തരാം. അറിയാമല്ലേ? ആ അറിയാം, വാ. അല്ല, നിങ്ങക്ക് കഥയൊക്കെ അറിയോ? എനിക്ക് പല കഥകളും അറിയാം, അതൊന്നും മനസ്സിലാക്കാനുള്ള യാതൊരു വിവരം ഇവന്റെ തലയിലില്ല. അല്ല, ഈ കഥ എന്ന് പറയുമ്പോ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആർക്കെങ്കിലും ഒരാൾക്ക് വിവരം ഉണ്ടായാ പോരെ ചേട്ടാ? മൂർത്തിയേട്ടാ, കഥ എന്താ? കൃഷ്ണ, ഇനി നീ എത്ര നാളെ ഇങ്ങനെ ഇരിക്കാൻ പോന്നെ? ഇതാ കഥ. ഒരിടത്തൊരിടത്തൊരു രാജാവുണ്ട്, ആ കഥ പോലെ അല്ലേ? ആ കഥയൊന്ന് വിട്, നിന്റെ കഥ സംസാരിക്കാം. ഇനി എത്ര കാലം നീ ഇങ്ങനെ തന്നെ ജീവിക്കും? നിനക്ക് നല്ല വയസ്സുണ്ട്, ആള് കാണാനാണെങ്കിൽ നല്ല സുന്ദരനുമാ, അതും നല്ല നിറം, പല്ലിനൊക്കെ നല്ല ലെവലുമുണ്ട്. നിന്നെ നിന്റെ മോളെ നോക്കണമെങ്കിൽ നീ വേറൊരു പെണ്ണിനെ കണ്ട് കല്യാണം കഴിച്ചു. ചേട്ടാ, കൃഷ്ണൻ എന്തിനാ വീണ്ടും ഒരു കല്യാണം? ഇതിനു മുമ്പേ ഒരു കല്യാണം കഴിച്ചു പറഞ്ഞാൽ. ഇക്കാലത്തെ പെണ്ണുങ്ങൾ വിവരമുണ്ടോ നോക്കില്ലടാ, ഇവനെ പോലെ സുന്ദരനായിട്ടിരുന്നാ പോരെ. ഇങ്ങോട്ട് നോക്ക് കൃഷ്ണ, നിന്നെ നിന്റെ മോളെ നോക്കുന്നതിനായി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കേണ്ട കടമ എനിക്കുള്ളതാ. അതാ രാജ്യമുണ്ടല്ലോ. ഉറക്കെ പറയട്ടെ, അതിന് രാജ്യമുണ്ടല്ലോ. ടോയിങ് ടോയിങ് ടോയിങ്, കൃഷ്ണ വന്നല്ലോ, നിലാവ് വന്നല്ലോ, കഥ പറയാൻ പോകുന്നു. എന്ത് കഥയാ അച്ഛാ? എന്ത് കഥ? എന്തിന്? അതൊന്നും പറയണ്ട, ആരെങ്കിലും മോട്ടിച്ച് മണം എടുത്ത് എന്ത് ചെയ്യും? അതല്ലാതെ വേറൊരു കഥ പറയോ. ഏത് കഥയാ? രാജാവിന്റെ കഥ പറ. രാജാവ് രാജാവ് ഇളയരാജയുടെ കഥ പറഞ്ഞു കൊടുക്ക്. രാജാവിന്റെ കഥ. ഒരേ ഒരു രാജ്യത്തിൽ ഒരേ ഒരു രാജാവ്. രാജാവോ? ആ നാട്ടിൽ വേറെ രാജാവില്ലേ? ഉണ്ട്. രാജാവിന്റെ മന്ത്രിമാരിൽ നാലു പേര് കൂട്ടാളി. ഒരേ ഒരു രാജ്യത്തിൽ ഒരേ ഒരു രാജാവ്. രാജാവിന്റെ മന്ത്രിമാരിൽ നാലു പേര് കൂട്ടാളി. നാട്ടിലോ പോര് വന്നതും ായി വാളെടുത്തിടും.
ഒരു വന്നതും ഓരിനായി വാളെടുത്തുവോ യുദ്ധത്തിൽ കൊണ്ടുപൊട്ടിടും ഭം ഭം ഭം. യുദ്ധമോ എന്തിനാ? എന്തിന് യുദ്ധം നടന്നുവോ? എന്തിന് യുദ്ധം നട എന്തിനാക്കേ വടക്കിട്ടോണ്ട് പോയില്ലേ? അതാ എന്തിനാ യുദ്ധം നടന്നത്? വടയൊന്ന് കാക്ക മോട്ടിച്ചു, ഒരു പാട്ട് കാക്ക പാടിയോ? പാടില്ലേ കാക്ക. അയ്യോ എല്ലാം കൊളായി പോയല്ലോ. കാക്ക പാവോ അല്ലേ? രാജാവ് വിടുവോ? രാജാ പാട്ട് പാടി റാണി വട ചുട്ടല്ലോ, ഉടൻ രാജാവിന് കക്കട്ടാൻ ചൊല്ലിയോ. നാട്ടാർ ചേർന്നോ പാട്ടും മേളോ, കൊടിയേറും പൂരവും തുടിതാളമോ. നാടെല്ലാം വാഴ്ത്തുന്നു നാട്ടാരല്ല. ഇത് രാജാവിന്റെ കഥയാണോ അതോ കാക്കയുടെ കഥയാണോ? കാക്ക രാജാവിന്റെ കഥ. ഓർത്ത് ഓർത്ത് ഞാൻ കഥ പറഞ്ഞു, ചിരിച്ച് ചിരിച്ച് നീ അത് കേട്ടു. ഇനിയും കഥയുണ്ട് എൻ മനസ്സിൽ, കേട്ട് കേട്ട് നീ മയങ്ങിടു. ഒരേ ഒരു രാജ്യത്തിൽ ഒരേ ഒരു രാജാവ്, രാജാവിന്റെ മന്ത്രിമാര്. വീണ്ടും രാജാവിന്റെ കഥയാണോ? ഇത് ആ രാജാവല്ല. വേറെ രാജാവ്. ഈ രാജാവ് എന്താ ചെയ്ത്? രാജാവിനെ കണ്ടല്ലോ, വിളിക്കാതെ വേട്ടയാടാ സൂപ്പർമാൻ പോലെ മാറി. രാജാവ് മതി അച്ഛാ.
ഉറക്കം അന്നച്ചാ. ഓർത്തു ഓർത്തു ഞാൻ കഥ പറഞ്ഞു, ചിരിച്ച് ചിരിച്ച് നീ അത് കേട്ടു. ഇനിയും കഥയുണ്ടു എൻ മനസ്സിൽ, കേട്ട് കേട്ട് നീ മയങ്ങിടും. ഒരേ ഒരു രാജ്യത്തിൽ ഒരേ ഒരു രാജാവ്, രാജാവിന്റെ കഥയും കേട്ട് മയങ്ങിടും എൻ മോളെ. വീണ്ടും വീണ്ടും ഞാൻ കഥ പറയാം, ഉറങ്ങി ഉറങ്ങി നീ അത് കേട്ടോ. ഇനിയും കഥയുണ്ട് എൻ്റെ അടുത്ത്, കേട്ട് കേട്ട് നീ. കൃഷ്ണ, നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ പിടിച്ചോണ്ട് പോന്നേ? വിടറ, എന്നെ വിടറ, എന്നെ അയ്യോ, എന്നെ കൊണ്ടുപോവില്ലേ കൃഷ്ണ, എന്നെ കൊണ്ടുപോവ. അവൾ അമാവാസി കഴിഞ്ഞു വരും. അമാവാസി കഴിഞ്ഞു വരും. എല്ലാം ഓർമ്മയുണ്ടോ? ഒന്ന് ചൊല്ലിയാ മതി. Have you any wolves? Yes sir, yes sir. Three bad wolves. Karthik, ninne miss cheyatha pole thoni, adukonda njan vannu. Onnu parnju polillallo. Engagement kayinjille, kaanunnundengi permission avashyamaanu. Then okay, adinenda kaanam. LKG B section. Good evening, my name is Nila. I'm going to tell a rhyme. I salute my flag, it makes me proud. I am an Indian, it says aloud. Three bright colors on my flag, saffron, white and green. Next participant on stage is Anand. Varu, avadi dikke. കൃഷ്ണ, നിനക്ക് നിലയെ കാണണോ? വാ, നമുക്ക് പോകാം. വാ കൃഷ്ണ, വാ. ഇപ്പോഴല്ല അങ്ങോട്ട് പോയത്, ഉടനെ അവര് വരുമോ? Next participant on stage is Arun, LKG B section. I am Arun, I am telling the rhyme. Ni paadile jo 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 Johnny Johnny jo. ചൊല്ല് അരുൺ. ജോണി ജോണി എസ് ബാബ, നിനക്ക് അറിയാമോ? എസ് എസ് ബാബ, നില നീ പോ 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 വേഗം. അരുൺ, Johnny, Johnny, yes, Papa. Yes, Papa. Eating sugar, eating no, sugar, Papa. Papa. Telling the lies, no, Papa. Open your mouth. Ha, ha, ha. Yay! ഈ ചെറിയ കുട്ടികളുടെ പക്കൽ നിന്ന് മുതിർന്നവരായ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് റൈം കോമ്പറ്റീഷനിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയ വിജയികൾ നില ആൻഡ് അരുൺ, എൽകെജി ബി സെക്ഷൻ. നില ആൻഡ് അരുൺ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. നിലയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ്.
അവർക്ക് സമ്മാനം നൽകുവാൻ വേണ്ടി ഈ സ്കൂളിന്റെ കറസ്പോണ്ടന്റ് ആയ മിസ് ശ്വേത രാമചന്ദ്രനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാഡം, പ്ലീസ് സ്റ്റേജിലേക്ക് വരുമോ? താങ്ക്സ്. കൃഷ്ണനാണ് പറയേണ്ടത്. അവനെ പോലെ തന്നെ അവൻ്റെ മോളെയും നന്നായി വളർത്തിയിരിക്കുകയാണ്. ഹീസ് എ ഗ്രേറ്റ് ഫാദർ. ഇനിയെങ്കിലും പോകാമോ? ഒരു മിനിറ്റ് സംസാരിച്ചോണ്ടിരിക്കല്ലേ. കൃഷ്ണ, നമുക്ക് പോകാം. ആരാത്? ആരാന്ന്? നിലയുടെ കൂടെ. കൃഷ്ണ, നിലയുടെ അച്ഛൻ. അവളുടെ അമ്മ? അതിന്റെ അമ്മയുടെ പേര് ഭാനുമതി. അവരെവിടെ? അവളെ എന്നെ മേലേക്ക് എടുത്ത്. എന്താ എന്താ പറഞ്ഞേ? പിന്നല്ല, അതെന്ത് പറയാന്? നല്ലതോ ചീത്തയോ, ബുദ്ധിയുള്ള ഒരാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ കണ്ടേക്കും. ആ പെണ്ണിനെ നന്നായി നോക്കിയില്ല, അതാ ചത്തത്. ഇപ്പൊ കുരങ്ങന്റെ കൈ പൂമാല കിട്ടിയപ്പോൾ ആ കുഞ്ഞ് അവന്റെ കയ്യിലുമായി. ഇനി ഇതിനെ എന്നാണോ കൊല്ലാൻ പോകുന്നത്? ഇവന് ഒരുത്തൻ കാരണം ഒന്നും ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാനൊരു പെണ്ണിന്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അവൾ പ്രസവിച്ച കുഞ്ഞിനെ എടുത്ത് ഞാൻ തോളയിലിട്ടോണ്ട് നീ വെറുതെ നോക്കി നിൽക്കുമോടി? വരുന്നോ ഇല്ലയോ? ശ്വേത, ശ്വേത, എന്തു പറ്റി? അച്ഛാ, ശ്വേതനെ ഒന്ന് കണ്ടിട്ട് വരാ. അച്ഛാ, നമ്മുടെ മോളല്ലേ അവള്. അപ്പൊ അവിടെ പോകാം. പിന്നെ അല്ല അച്ഛ, അത് കൃഷ്ണൻ തന്നെയാ. ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. അച്ഛനിപ്പോ എവിടെയാ ഉള്ളെ? അച്ഛൻ എവിടെ ഇരുന്നാ മതി, ഞാൻ പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഞാൻ ഇവിടെ നിക്കാം. ശ്വേത, ഇനി ശ്വേതനെ ദിനോസറെന്ന് വിളിക്കില്ല. സോറി ടീച്ചർ. നില, വീട്ടിൽ പോകാം. നില, വീട്ടിൽ പോകാം. കാർത്തിക്, അച്ഛാ. നില വരുന്നില്ല, നീ പോ. എന്താ വരാ? നില വരുന്നില്ല. നില വാ. വരുന്നില്ല. നില ഇനി വരത്തില്ല നിന്റെ കൂടെ. മര്യാദ കിണ്ടിച്ചു പോ. എന്താ എന്താ ഇത്? നിക്കണവളെ, വേഗം വാ. അയാളെ വിട്ടേക്ക്. ഐ സെഡ് ലീവ് ഹിം.
കൃഷ്ണ, എന്താ കൃഷ്ണ ഉണ്ടായത്? നിങ്ങൾക്ക് എന്താ ഈ കാണിക്കുന്നേ? മനസ്സാക്ഷിയില്ലേ നിങ്ങൾക്കാർക്കും? അങ്കിൾ അവൻ ഷേട്ടാ, ബാനു എന്റെ മോളാണ്. ഈ 5 വർഷം ഞങ്ങൾ എവിടേക്കോ അന്വേഷിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇപ്പോഴും എവിടെയോ ഒരിടത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും അറിയാതെ ഇവരെല്ലാവരും ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ബാനു മരിച്ചതിൻ്റെ വേദന മാറാൻ ഇനി ഒന്നേ ഉള്ളൂ. അവൾ ഞങ്ങൾക്കായി തന്നിട്ട് പോയി ഈ സ്വത്ത്. ഇവരെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം. ഞാൻ നോക്കിക്കോളാം, നന്നായി നോക്കിക്കോളാം. അതൊന്നും വേണ്ട. ഇതെല്ലാം കൃഷ്ണന്റെ കാശാണ് സർ. ഇത്രയും നാൾ എൻ്റെ കൂടെ ജോലി ചെയ്ത് അവനുണ്ടാക്കിയ സമ്പാദ്യ. എൻ്റെ സ്ഥാനത്ത് നിന്ന് ഇവരെ നന്നായി നോക്കിയതിന് നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വേണ്ട സർ, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നത് 1 കുട്ടിയല്ല സർ, 2. കൃഷ്ണന് വേണ്ടുന്ന മരുന്ന് അവന്റെ മോള. കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ,
എന്താ ചെയ്യുന്നേ? കൃഷ്ണ നില്ല, നില വരും. നില്ല, നില്ല, ഞാൻ കൊണ്ടുവരാം, എന്നെ വിശ്വസിക്ക. നാട്ടിലേക്ക് കൃഷ്ണനെ കൊണ്ടുപോവുക, ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം എനിക്ക്. അറിഞ്ഞോ അറിയാതെയോ കൃഷ്ണന്റെ ഈ അവസ്ഥയ്ക്ക് ഞാനും ഒരു കൃഷ്ണനെയും നിലയെയും ഒരുമിപ്പിക്കേണ്ടത് ഇനി എന്റെ കടമയാണ്. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ഇവിടെ നിർത്തിക്കോ. എന്റെ ക്ലയന്റാ, കേസ് തീരുന്നവരെ എവിടെ ഉണ്ടാവും? ഇതെന്താ, വീടാണോ അല്ല സത്രോ? സത്രം. പേര് രാജേന്ദ്രൻ, ഗ്രീൻ വാലി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചെയർമാൻ. ഊട്ടിയിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലായി മൊത്തം 14 സ്കൂളുകൾ നടത്തുന്നുണ്ട്. സൊസൈറ്റിയിൽ അദ്ദേഹം ഒരു പ്രധാനിയാണ്. അദ്ദേഹത്തിന് രണ്ട് പെൺപിള്ളേരാ. മൂത്തയാളുടെ പേര് ഭാനുമതി. 5 വർഷം മുമ്പ് അച്ഛനെ എതിർത്ത് കല്യാണം കഴിച്ച് ഓടിപ്പോയി. രണ്ടാമത്തെ ആളുടെ പേര് ശ്വേത. US MBA പഠിച്ചിട്ട് ഇപ്പൊ അച്ഛൻ നടത്തുന്ന എഡ്യൂക്കേഷൻ ട്രസ്റ്റില് കറസ്പോണ്ടന്റായി വർക്ക് ചെയ്യുന്നു. അഡ്രസ് അറിയോ? യാ, ടെൽ മീ. സാറേ സാറേ, സാറിനെ കാണാൻ അനുരാധ എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നിരിക്കുന്നു. എന്താ കാര്യം? അഡ്മിഷൻ വല്ലതും വേണ്ട സാർ. എന്തെങ്കിലും ഡൊണേഷൻ? നിങ്ങൾ വന്ന കാര്യം പറ. ഇത് ഫാക്സ് അയക്കണം. ഓക്കെ സാർ. സാർ, എനിക്ക് കുറച്ച് തനിച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നത്. ഞാനും നിങ്ങളും തമ്മിൽ എന്ത് പേഴ്സണൽ? എന്താ ഭാനു? ഏത് ഭാനു? നിങ്ങളുടെ മൂത്ത മകൾ. എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, അവളുടെ പേര് ശ്വേത. എന്തിനാ കള്ളം പറയുന്നേ? എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പൊ മുഖത്ത് നോക്കി സംസാരിക്കേ. സർ, നില നിങ്ങളുടെ അടുത്തുണ്ട്, ദയവായി. നീ പറയുന്നത് പോലെ നില എന്ന പേരുള്ള ആരും ഇവിടെ ഇല്ല. രമേഷ്. സർ, ടേക്ക് കെയർ, ഹാവ് എ. എവിടെ നില? നിലയെ കാണണോ? മുകളിലുണ്ട്. പോ. ണെങ്കിൽ കോർട്ടിൽ പോണം, കേസ് കൊടുക്ക്. ഒന്നും അറിയാതെ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കരുത്. അനു, അനു, ഏയ് അനു, അവിടെ നിൽക്കേ. അനു, അനു, അവിടെ നിന്നേനു. അനു, നീ എന്താ ചെയ്തത്? ഹേബിയസ് കോർപ്പസ്. കുട്ടിയെ കടത്തിക്കൊണ്ടുപോയാൽ ഈ ലോകത്തിൽ ആ കുട്ടി എവിടെയുണ്ടെങ്കിലും അവർക്ക് കോടതിയിൽ കൊണ്ടുവന്നേ പറ്റൂ. നമ്മൾ ആരോടാ മത്സരിക്കുന്നതെന്ന് അറിയാമനു?
അയാളോട് നമുക്ക് ഏറ്റുമുട്ടാനുള്ള ശക്തിയുണ്ടോ? കഴിയില്ല. അതിനെയ്ത രാജേന്ദ്രൻ സാർ അകത്തുണ്ടോ? ഇരുന്നോളൂ. നില, മോളിവിടെ എന്താ ചെയ്യുന്നേ? അച്ഛൻ എപ്പോ വരും ഇവിടേക്ക്? അച്ഛൻ അസുഖമായിട്ടിരിക്കുകയല്ലേ, അത് മാറുമ്പോ വരും മോളെ. എപ്പോഴാ അസുഖം മാറുന്നത്? എപ്പോഴാ വരുന്നത്? നാളെ വരും. ദിവസം ഇതല്ലേ പറയുന്നേ, എപ്പോഴാ വരുന്നേ? നാളെ എന്തായാലും വരാതിരിക്കില്ല. മുതലാളി ആരോ കാണാൻ വന്നിട്ടുണ്ട് സാർ. ഇത് ഹൈക്കോർട്ട് ഓർഡറാണ്. സാറായതുകൊണ്ടാണ് പേഴ്സണലായിട്ട് വന്നത്. ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞാല്? എന്തിനാ നിങ്ങൾ വന്നിരിക്കുന്നത്? ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനാണോ? വക്കീൽ വേണോ? സോറി, ഞാനൊരു പ്രധാന കേസിൽ ബിസിയായിപ്പോ. ആ കേസ് നിർത്തണം, വിഡ്രോ ചെയ്തു. എന്തിന്? എന്താ കാര്യം? എന്തുണ്ടെങ്കിലും കോർട്ടിൽ കണ്ടോളന്നല്ലേ എന്ന് പറഞ്ഞത്? അവിടെ കാണാം. നീ ഹാൻഡിൽ ചെയ്യുന്ന കേസിൽ ഒരു ന്യായവും കാണുന്നില്ല. എന്ത് ന്യായത്തെ കുറിച്ചാ പറയുന്നേ? ഒരു നല്ല കുടുംബം നശിപ്പിച്ചില്ലേ, അതാണോ ന്യായം? ഒരച്ഛനെയും മകളെയും വേർപെടുത്തിയില്ലേ, അത് ന്യായമാണോ? ആ മനസ്സിന്റെ വേദന എന്തെന്നറിയോ നിങ്ങക്ക്? മനസ്സിന്റെ വേദനയെ പറ്റി നീ എന്നോട് പറയുകയാണോ? ഒരു മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക ഞാനും. ബാലു, എന്റെ മൂത്ത മോള്, കല്യാണമൊന്നും വേണ്ട, സമൂഹത്തിന് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞോളാം. അച്ഛാ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതും എതിർത്തൊരു വാക്കുപോലും പറയാതെ വിളിച്ചോണ്ട് വാ മോളെന്ന് സന്തോഷത്തോട് പറഞ്ഞവനാ ഞാൻ. എന്നാ വിളിച്ചോണ്ട് വന്നത് ഇതുപോലൊരുത്തനെയാ. ഞാൻ മാത്രമല്ല, ലോകത്തുള്ള ഒരച്ഛനും ഇതിന് സമ്മതിക്കില്ല. എന്നാ ഇവനെ വിശ്വസിച്ച് എന്റെ അന്തസ്, പണം, സ്റ്റാറ്റസ്, സ്നേഹം അതെല്ലാം ദൂരേക്കെറിഞ്ഞ് അവള് പോയി. ഇന്ന് അവളുടെ ഗതി. ഇനി ആ കുഞ്ഞിനെ അവന്റെ കൈ കൊടുത്ത് അതിന്റെ ജീവിതം നശിപ്പിക്കണോ? സർ, നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞവരെ കുറിച്ചാണ് പറയുന്നത്, ഞാൻ ജീവിക്കാൻ പോകുന്നവരെ കുറിച്ചാ പറയുന്നേ. ആർക്കു വേണ്ടിയാണ് ഇനിയുള്ളതൊക്കെ കോർട്ടിൽ സംസാരിക്കാം, പ്ലീസ്. ഈ കേസ് ഓർത്ത് ഭയന്നോ? നിന്നെ കണ്ട് ഭയന്നിട്ടോ അല്ല ഞാനിവിടെ വന്നത്. ഈ കേസിൽ ഹൈക്കോടതിയല്ല സുപ്രീം കോടതി പോയാലും ജയിക്കാൻ പറ്റില്ല. നീ വിചാരിക്കുന്ന പോലെ ഈ കേസ് അത്ര എളുപ്പം ജയിക്കാൻ കഴിയില്ല. മന്ദബുദ്ധിയായവർ കുട്ടികളെ വളർത്തമെന്ന് ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല. അറിയാം. അറിയാലോ, അറിഞ്ഞോണ്ട് പിന്നെ എന്തിനാ ഈ കേസ് എടുക്കുന്നത്? കാശും കിട്ടത്തില്ല, കേസും ജയിക്കത്തില്ല. അത് മാത്രമല്ല, ഹേബിയസ് കോർപ്പസും. പ്രോമിസ് ചെയ്തതാ വിനു, നിലയെ തിരികെ കൊടുക്കാന്ന്. അത് നടക്കുമോന്നറിയില്ല. അറ്റ്ലീസ്റ്റ് നിലയെ കാണാനെങ്കിലും അനുവദിക്കണം. കൃഷ്ണൻ വന്നല്ലോ നില, നില എവിടെ? നീ എവിടെ ആന്ന് പറഞ്ഞാ ഞാൻ അവിടെ വന്ന് വരാ. എന്ത് ചെയ്യുവാ? ഞാൻ അച്ഛനോട് സംസാരിക്കുക. നില പറയും, അമ്പിളി മാമനോട് പറഞ്ഞ എന്നോട് അത് പറയുമെന്ന്. ആ എന്തെങ്കിലും കഴിച്ചോ? കഴിക്കാം, വാ. നില എപ്പോ വരും? അച്ഛൻ എപ്പോഴാ വരുന്നേ? നിന്റെ കുഞ്ഞിനെ നിനക്ക് രാവിലെ കാണാം. മണി എത്രയായി? പറഞ്ഞാലോടെ ഞങ്ങൾ മനസ്സിലാവും ഇപ്പോ. ആ അല്ല, നിലയൊക്കെ അണനും, നില വരും. ജീവിതത്തിൽ ഒരു തന്തമാർ പോലും ഇങ്ങനെ മക്കളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നലെ രാത്രി തുടങ്ങിയ നില, നില, നില. നിക്ക്, വരും. സെട്രയേട്ടാ, ഈ സഞ്ചിക്ക് തന്നെ ഉള്ളത്. അതിന്റെ അകത്ത് എന്താന്ന്? നിലയ്ക്ക് ചോറ്, ബിസ്ക്കറ്റ്, സെറ്റര്. നിലാവിന് സെറ്ററോ? സുഖമുള്ളവനെ പോലും ഭ്രാന്ത് പിടിപ്പിക്കുന്ന എനവാ. എക്സ്ക്യൂസ് മീ, കുട്ടിയെ കൊണ്ടുവന്നില്ലേ? ഇത് ഹേബിയസ് കോർപ്പസ് കേസ്. മാഡം, ആ കുട്ടി ഒരു മൈനർ കുട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അനു, ഇനിയിപ്പോ എന്താ ചെയ്യുക?
വേണു, നീ കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് പോ. പോ കൃഷ്ണ, പോ പോ. നല്ല വരാൻ. ഐറ്റം നമ്പർ 78. കൊള്ളാവല്ലോ, ആരായി പുതിയത്? ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അയ്യോ, കേസ് കാണാൻ വന്നു വന്നു ഇപ്പൊ കേസ് വാദിക്കാറായോ? പ്രോസീഡ്. മൈ ലോർഡ്, ഇത് ഹേബിയസ് കോർപ്പസ് ആണെന്ന് കോടതി ഉത്തരവിട്ടതിന് ശേഷവും ഇതുവരെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല. ഇത് നിയമത്തെയും കോടതിയെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. യെസ് പ്രോസീഡ്. മര്യാദയ്ക്ക് രണ്ട് കേസ് പോലും തീർപ്പാക്കാത്തവര് എന്റെ 20 വർഷത്തെ സർവീസിനെ ചോദ്യം ചെയ്യുന്നത് ഇത് തമാശയായിട്ട് തോന്നുന്നു. തമാശയാണെങ്കിൽ കുട്ടിയെ കോടതിയിൽ കൊണ്ടുവരുന്നതിന് എന്തിനു ഭയക്കണം? മിസ്റ്റർ ബാഷിം, എന്താ കുട്ടിയെ കൊണ്ടുവരാഞ്ഞത്? മൈലോഡ്, കുട്ടിയുടെ ലീഗൽ ഗാർഡിയൻ എന്റെ കക്ഷി രാജേന്ദ്രനാണ്. സെക്ഷൻ നമ്പർ 7 ഓഫ് ഗാർഡിയൻ ആൻഡ് വാർഡ്സ് ആക്ട് പടി അദ്ദേഹത്തെ ഗാർഡിയനായി നിയമിച്ചതിനുള്ള ഉത്തരവ് കോടതി മുൻപാകെ ബോധിപ്പിക്കുന്നു. മൈലോഡ്, കുട്ടിയുടെ അച്ഛൻ നാച്ചുറൽ ഗാർഡിയൻ ആയിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് എങ്ങനെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കാൻ കഴിയും? മൈലോർഡ്, അച്ഛനുണ്ട്, പക്ഷെ എങ്ങനെ ഉള്ളത്? അതെന്താ, അദ്ദേഹത്തിന് എന്താ? അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മൈലോർഡ്, കുട്ടിയുടെ അച്ഛന് ബുദ്ധി വളർച്ച ഇല്ലാത്തതാണ്. വാട്ട്? ആരാ പറഞ്ഞേ? ആരാ പറയേണ്ടത്? നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? കോടതി അപമാനിക്കുക മാത്രമല്ല എന്റെ പെറ്റീഷണറെയും അപമാനിക്കുകയാണ്. എന്റെ പെറ്റീഷണർ കൃഷ്ണ നിങ്ങളെ പോലെയും എന്നെ പോലെയും നമ്മൾ എല്ലാവരെയും പോലെ ഒരാളാണ്. ഊട്ടിയുടെ അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ എമറൽഡ് ചോക്ലേറ്റ് ഫാക്ടറി നടത്തുകയാണ് അദ്ദേഹം. അങ്ങനെ ഒരാളെ മെന്റലി ചാലഞ്ച് എന്ന് പറയുന്നത് അപമാനിക്കുന്നത് പോലെയാണ്. ഇറ്റ്സ് ആൻ ഒഫൻസ് ഓഫ് ഡിഫമേഷൻ. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. ഉത്തരത്തെ മുട്ടുന്ന പോലെ വളർന്നിട്ട് യാതൊരു കാര്യമില്ല. തലക്കകത്ത് കുറച്ചെങ്കിലും ഉണ്ട വേണം. നീ അമിട്ട് പൊട്ടിക്കുന്ന പോലെ കള്ളം പറഞ്ഞപ്പോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഭാഷ്യ സാറിന്റെ കൂടെയുള്ള വക്കീലമാര് എത്ര കാലം അയാളുടെ വീട്ടുജോലി ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവൂ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വീട്ടിൽ ഒന്ന് കയറ്റി നിർത്തിയാ മതി. മതി, ഇത് മാത്രം മതി. ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല, അന്നേരം എനിക്ക് അങ്ങനെ പറയണം തോന്നി. അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ എങ്ങനെ? അറിയാൻ മേലെങ്കിൽ ആവശ്യമില്ലാത്ത പണിക്ക് ഇറങ്ങരുത്. തോന്നിയതല്ലേ പറഞ്ഞത്? ഒരൈഡിയ ഞാൻ പറയട്ടെ. അനു സ്വബോധത്തോടെ പറഞ്ഞതല്ലാന്ന് ഇവൾക്കൊരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിയാ പോരെ. പ്രിയ, ഇതല്ല നീ വിചാരിച്ച സാധിക്കും. ഞാൻ എന്ത്? ഹൈഡിയർ, മെസ്സേജ് തന്റെ അടുത്ത് നിന്ന്. നീയാണ് മെസ്സേജ് അയച്ചത്? With kiss. Tell me dear. I know you want to say something. പറയ്. കോളേജ് തൊട്ട് ഞാൻ ഇതിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്. പറയ്, just 3 words. നിനക്ക് ജോലി ഉടനെ പോവും. അനു എന്നെ വഴക്ക് പറഞ്ഞിട്ട് ജോലിക്ക് ഇനി വരണ്ടെന്ന് പറഞ്ഞിരിക്കുക. കോളേജിലുള്ള സമയം തൊട്ട് ഞാൻ നിന്നോട് പറയാൻ തുടങ്ങിയതല്ലേ അവളുടെ കൂടെ പോയി ചേരരുതെന്ന്. അവളൊരു മർദ്ദാ കുഞ്ഞ. വട്ട് കേസ്. ശരി ശരി, നീ ഇപ്പൊ തന്നെ വാ, ഞാൻ ഞങ്ങളുടെ ടീമിൽ ചേർക്കാം. വാ, അവിടെ എല്ലാം ഞാൻ തീരുമാനിക്കുന്നേ. ഞാൻ പറയുന്ന അഡ്വക്കേറ്റിന് ഇവന്റെ പേര് പോലും അറിയില്ല. ഇവൻ കാണിക്കുന്ന ജാഡ കണ്ടില്ലേ? എന്തിനാ വൈ കരയരുത്? എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ? എന്താന്ന് വെച്ചാ 5 മാസത്തെ ശമ്പളം തരാനുണ്ട്. ഞങ്ങള് ആ കുട്ടിയുടെ കേസിൽ എങ്ങനെയെങ്കിലും ജയിച്ചെങ്കിലേ അനു എനിക്ക് ശമ്പളം തരുള്ളൂ. അതെങ്ങനെ? അതൊക്കെ ഓക്കെ, ഇനി നിന്റെ കേസല്ല, എന്റെ കേസാണ്. നീ ജയിക്കണം. അല്ല, നമ്മൾ ജയിക്കണം. നമ്മൾ ജയിക്കും. ചിരിക്കേ. നിങ്ങൾ പറയുന്ന പോലെ കൃഷ്ണന് ബുദ്ധി വളർച്ച ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ഫസ്റ്റ് ഇയറിംഗ് കിടക്കാൻ കഴിയില്ല. സാർ എന്താണ് ഈ പറയുന്നത്? അതാണ് സത്യം. മിസ്റ്റർ രാജേന്ദ്രൻ, സത്യം കള്ളമാക്കുന്നതാണ് പ്രയാസം. സത്യം സത്യമാകില്ല. ഐ വിൽ ടേക്ക് കെയർ. കൃഷ്ണൻ എവിടെ? ഇവിടെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് നോക്കാൻ ഞാനൊരു വാച്ച്മാൻ ആണോ? വരുന്നവനൊക്കെ പറഞ്ഞോണ്ടാണോ വരുന്നത് ഇങ്ങോട്ട്? കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ തന്നെ കാണുമെന്ന്. നോക്ക്, നീയല്ലേ കിടന്ന് പേടിച്ചത്?
കൃഷ്ണ, നീ എന്തിനാ ഇവിടെ വന്നേ? കോടതിയിലെ കേസ് നടക്കുക, നിന്നെ ആരെങ്കിലും ഇവിടെ കണ്ട നില നിനക്ക് നഷ്ടപ്പെടും. വരാൻ പാടില്ലേ? നിനക്ക് നിന്റെ കുട്ടിയെ വേണോ വേണ്ടയോ? അപ്പൊ ഞാനറിയാതെ എവിടെ ഇനി വരരുത്? ഞാൻ വരില്ല, വരില്ല, ഞാൻ വരില്ല. On my way with doctor, dear. നീ എന്തൊക്കെ ഈ അയക്കുന്നേ? ഡിയർ ഒന്നും വേണ്ട. ഓക്കേ ഡിയർ. ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. വിനു, വിനു, എന്ത് പറ്റി? ഒരു സ്വെറ്റർ അഴിക്കാൻ ഇത്ര നേരോ? രണ്ടു മണിക്കൂറായിട്ട് പരിശ്രമിച്ചോണ്ടിരിക്കുക. എന്തോ കർണന്റെ കവചം കൊണ്ടെല്ലാം പോലെ, അതിനൊന്നും തൊടാൻ പോലും പറ്റുന്നില്ല. നിക്ക് വരുവ. കൃഷ്ണ, ഇതാ വീക്ക്, ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത്. അല്ല അനു, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരാണായി എന്നെ കൊണ്ട് പറ്റുന്നില്ല. പോണ. എന്താ ആണ് തന്നെ? ആ എന്റെ പേര് കൃഷ്ണൻ. എന്റെ പേര് കൃഷ്ണൻ, അവലാഞ്ചി, ഊട്ടി. പറ. എന്റെ പേര് കൃഷ്ണൻ. വലിയൊരു സംഗീതജ്ഞൻ വന്നിരിക്കുന്നു കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ട് സംസാരിക്കാൻ. കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെറിയ പേര് പറയാൻ അവന്റെ ഒരു കൈയിട്ടാട്ടൽ. വിനു, അവലാഞ്ചി, ഇത് നമ്മുടെ ആദ്യത്തെ എക്സാമാ. ആ വരുന്ന ഡോക്ടർ നമ്മുടെ കൃഷ്ണനെ കണ്ട് വിശ്വസിച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഈസി അല്ലേ? എന്നിട്ട് നിന്റെ പൊങ്ങച്ചതിന് ഒരു കുറവുമില്ല. സാധാരണ മനുഷ്യർക്ക് ഈ ഐ ക്യു ലെവൽ 90 എബവ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് നോർമൽ. അതിന് താഴെ പോയാൽ ബുദ്ധി വളർച്ച ഇല്ലാത്തവരെന്നാണ് പറയുക. സോ നാളെ നടക്കാൻ പോകുന്ന ഐ ക്യു ടെസ്റ്റിൽ കൃഷ്ണന് 90 മേലെ ഉണ്ടാകണം. ഡോക്ടർ, ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അല്ലെ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ട് ചെയ്തിട്ട് ഒന്ന് ജയിപ്പിച്ച് വിട്ടോടെ? It is not my policy. It is not my moral. But it's okay. അപ്പോൾ നാളെ സർട്ടിഫിക്കറ്റ്? വക്കീലിനോടും ഡോക്ടറിനോടും കള്ളം പറയരുത്, പക്ഷേ വക്കീലിനും ഡോക്ടറിനും കള്ളം പറയാം. എന്ത് കേസാണ്? ആരാണ്? ഇവരാണ് സർ. ഓക്കെ ഇൻസ്പെക്ടർ, ഒരു അഞ്ചു മിനിറ്റ് സമയം താ, ഞാൻ റെഡി ആക്കിയിട്ട് വിളിക്കാം. ഓക്കെ സർ. അവരുടെ ഡീറ്റെയിൽസ് വാങ്ങി. ശരി സർ. സാറെ പേര് പറയൂ. കൃഷ്. അഡ്രസ്? സാർ, അല്ല ഇപ്പൊ വന്നില്ലേ അദ്ദേഹം? ആരാ? ഏത് ഡോക്ടർ? അതാണ് സാർ, ഐക്യു ടെസ്റ്റ് ഡോക്ടർ ബഷീർ സാർ. അപ്പോൾ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ രമണനോ? അദ്ദേഹത്തിന് ആരോ ഇന്നലെ കള്ള് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അടിച്ചിട്ട് പൂസായി കിടക്കുക സാർ. ഇന്ന് ഈ ഡോക്ടറാ. ഞാനെന്താ ചെയ്യുന്നേ? ഇതെല്ലാം നീയല്ലേ ചെയ്തേ? നീ ഇതിനെ ശരിയാക്കണം. നിന്നെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന എന്നെ വേണം ചെരുപ്പെടുത്ത് അടിക്കാൻ. പുതിയതായിട്ട് വന്ന ഡോക്ടറെ കയ്യിലെടുക്കാൻ പറ്റുമോ? അതിലാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെന്താ? അയാൾ നമ്മുടെ പഴയ ഡോക്ടറെ പോലെ അല്ല. ഇയാള് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. വേറെന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല.
അയാൾക്ക് അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞ ജീവനാണ്. ഭയങ്കര ലവ്വാ നമ്മളെ പോലെ. അപ്പൊ സറണ്ടർ ആയിക്കോ. എക്സ്ക്യൂസ് മീ സാർ. യെസ്, ആരാ നിങ്ങൾ? സാർ, ഭാഷിൻ സാറിന്റെ ജൂനിയറാ സാർ. സാറ് പറഞ്ഞു വിട്ടത് തന്നെ. ഡോ, ആ എന്താ ചെയ്യുന്നത്? അല്ല, സാറിന് തരാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. എന്താണ് ഇത്? എന്ത് തരാൻ പറഞ്ഞു? എന്താ കാര്യം? അതായത്, ഇന്ന് കൃഷ്ണ എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റിന് ഐ ക്യു ടെസ്റ്റ് നടത്താൻ പോവല്ലേ. അയാൾക്ക് ഐ ക്യു ലെവൽ ബിലോ 50 ആണ്. മനോവളർച്ച ഇല്ലാത്ത ആളാണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതിനു വേണ്ടിയിട്ടാണ് സാർ തന്നയച്ചത്. കാശ് തന്നാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നാണോ? ആരടാ നീ? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോടാ? നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ആരോട് ഇവനെ അകത്ത് കയറ്റി വിട്ടത്? ഡോ, ഇവനെന്താ ഇവന്റെ വായു വന്നാൽ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നേ? സാറിത് അറിഞ്ഞോണ്ടല്ലോ പറഞ്ഞു കൊടുക്കുക. സാർ, ഭാഷിൻ സാറിന്റെ കേസാണ്, വെറുതെ ടെൻഷൻ ആകണ്ട. തരുന്നത് വാങ്ങിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കൂ സാർ, അല്ലെങ്കിൽ വലിയ പ്രശ്നമാകും. എന്ത് പ്രശ്നം വരുമെന്നാണോ? നീ സർക്കാരിന് ജോലി ചെയ്യുന്ന അതോ ഇവന്മാർക്ക് ജോലി ചെയ്യും? വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. എന്താ വായു വന്നൊക്കെ വിളിച്ച് പറയുന്നേ? സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരുന്നതാ ഞങ്ങൾ തന്നെ അടിക്കണോ? അങ്ങനെ അടിക്കുമോ? ആ എന്താ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. ആരുടെ ഭാഷ്യം? എഴുതേക്കടോ. ഈ ബഷീറെ ഭാഷ്യമിന്റെ വീട്ടിലെ ബൊമ്മയല്ല, അയാൾ പറയാൻ പോലെ തലയാട്ടാൻ. ഗെറ്റ് ഔട്ട്. എത്ര ദിവസം അറിയാം ഞാൻ ഈ കൈവേനയും കാലുവേനയും കൂടെ നടക്കാൻ തന്നിട്ട്. My lord, this is a forged documents. എതിർഭാഗം ജൂനിയർ വക്കീൽ കേസിന്റെ വഴി തിരിച്ചുവിടാൻ വേണ്ടി കള്ള സർട്ടിഫിക്കറ്റ് ആണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. പ്രോസീഡ്. 20 വർഷം സ്റ്റാൻഡിംഗിലുള്ള ലേണർ റെസ്പോണ്ടന്റ് കൗൺസിലർ ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് കള്ളമാണെന്ന് പറയുന്നത് തമാശയായിട്ടാ തോന്നുന്നത്. എന്ത് തമാശയാ പറഞ്ഞത്? മൈ ലോർഡ്, ഇറ്റ് ഈസ് എ ഫോർജ്ഡ് ഡോക്യുമെന്റ്സ്. അപ്പൊ കഴിഞ്ഞ വർഷം February 7 മൂവാറ്റുപുഴയിലുള്ള കുമാർ സന്ധ്യ വിവാഹമോചന കേസിൽ സന്ധ്യക്ക് മാനസിക രോഗമുണ്ടെന്ന് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ, അത് ഫേക്ക് ഡോക്യുമെന്റ് ആണോ? രണ്ടായിരത്തി 2008 ഡ്രങ്കൻ ഡ്രൈവ് കേസിൽ 4 പേരെ കൊന്ന അരുൺ നായർ മെന്റലി ചാലഞ്ച് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ, അതും ഫേക്ക് ഡോക്യുമെന്റ് ആണോ? നോ നോ മൈ ലോർഡ്. മൈ ലോർഡ്, അതിനുള്ള പ്രൂഫ്. എന്താ ഇതൊക്കെ? എന്താ നിങ്ങൾ കാണിക്കുന്നേ? അയ്യോ, സാറിന്റെ വായ അടപ്പിച്ച് കളഞ്ഞല്ലോ. അയ്യോ, ഇനിയാണ് പ്രശ്നം. മൈ ലോർഡ്, അവരെല്ലാവരെയും വീണ്ടും ഐക്യു ടെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചാൽ എന്റെ പെറ്റീഷണറെയും ഐക്യു ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാം. മിസ്റ്റർ ബാഷം, ഡു യു വാണ്ട് ടു റീഅസസ്റ്റ് ദി ഐക്യു ലെവൽ ഓഫ് ദി പെറ്റീഷണർ? നോ, നോട്ട് നെസസറി മൈ ലോർഡ്. അവർ തന്ന ഡോക്യുമെന്റ്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഐ വിൽ പ്രൊഡ്യൂസ് മൈ എവിഡൻസ് ഇൻ ദി നെക്സ്റ്റ് ഹിയറിംഗ് മൈ ലോർഡ്. മൈ ലോർഡ്, എന്റെ പെറ്റീഷണർ ഒരു നല്ല അച്ഛനാണ്. 5 വയസ്സ് വരെ വളർത്തിയ തന്റെ കുഞ്ഞിനെ വേർപിരിഞ്ഞ ദുഃഖത്തിലാണിപ്പോൾ. ദയവായി ഈ ഐക്യു സർട്ടിഫിക്കറ്റ് മതിയായ തെളിവായി സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണനെയും നിലയും ഒരുമിപ്പിക്കുവാൻ അങ്ങ് ഉത്തരവിടണം. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. മിസ് അനുരാധ, കോടതിയിലെ പ്രൊസീജിയേഴ്സ് പെൻഡിംഗിലാ. വേണമെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച കോടതിയിൽ വെച്ചോ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ചോ പെറ്റീഷണർ കൃഷ്ണനെ കുട്ടിയെ കാണുവാനായി കോടതി അനുമതി തന്നിരിക്കുകയാണ്. മിസ്റ്റർ ഭാഷ്യം, നിങ്ങളുടെ ടെസ്റ്റിന് വേണ്ടി കുഞ്ഞിനെ കോർട്ടിൽ കൊണ്ടുവന്നാൽ അത് പ്രശ്നമാകും. കുട്ടി കോടതിയിലേക്ക് വരുന്നതുകൊണ്ട് പ്രശ്നം നമുക്കല്ല, അവർക്ക് തന്നെയാണ്. കൃഷ്ണനെ ഒളിച്ചു വെച്ചാൽ മാത്രമേ അവർക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. കൃഷ്ണൻ കോടതിയിൽ വന്നാൽ ഈ കേസ് അവസാനിക്കും. അവരുടെ കണ്ടുമുട്ടൽ നമുക്ക് പ്രധാനമാണ്. നില കൃഷ്ണനെ കണ്ട? നില കോടതിയിലേക്ക് വരും, പക്ഷേ കൃഷ്ണനെ കാണാൻ കഴിയില്ല. അവൻ ആരാണെന്ന് കാണാൻ പോകുന്നത് നമ്മളും ഈ ലോകവുമാണ്. എന്താ ചെയ്യുന്നേ? നില ഭാഗ്യം ചെയ്ത കുട്ടിയ, നിന്നെ പോലെ ഒരു അച്ഛനെ കിട്ടിയതിന്. ഞാൻ നല്ല അച്ഛനാ. ശരിയായി. ഹലോ, എന്താ വിനു? ഭാഷ്യം സാർ ഇവിടെ തന്നെ ഉണ്ട്, കുട്ടിയായിട്ട് വന്നിരിക്കുക. കൃഷ്ണനെ കാണുവാനായിട്ടാണ് ഇരിക്കുന്നത്. ശരി.
എന്താ ഇത്ര താമസം? ആണെന്ന് തോന്നുന്നു, ഞാനൊന്ന് നോക്കിട്ട് വരാം. വണ്ടി കൊണ്ട് എന്താ പരിപാടി? വിനു, വാഷിം സാർ തന്നെയാ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയേ. അയാളുടെ ആളുകളാ പ്രശ്നം ഉണ്ടാക്കുന്നേ. നീ പൊയ്ക്കോ, ഞങ്ങൾ വേഗം വരാം. മനസ്സിലാവത്തില്ലേ? എടാ, ഞാൻ കഴിക്കാൻ പോവാണ്, നിനക്ക് വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട ചേട്ടാ. എടാ മുരുക, അങ്ങോട്ട് നോക്കിയേ. ഹലോ അനു, നീ കൃഷ്ണനെ കൂട്ടി കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് വാ. ഭാഷയും സാർ അറിയാതെ നിലയെ നമുക്ക് കാണാം. സാറേ മുരുകന, അനുരാധ വക്കീലും കൃഷ്ണനും ഇപ്പോൾ കൊച്ചിനെ കാണാൻ കാർ പാർക്കിങ്ങിലേക്ക് വരും സാർ. അവരുടെ അസിസ്റ്റന്റ് ഇവിടെ നിൽപ്പുണ്ട് സാർ. ശരി, ഒരു കാര്യം ചെയ്യ്, കോടതി നിന്ന് 2 മിനിറ്റ്സ് ഉണ്ട് സാർ. അവര് നില കാണാൻ വേണ്ടി കാർ പാർക്കിങ്ങിലേക്ക് വരുന്നുണ്ട് സാർ. നോ നോ, ഡോണ്ട് വറി, കം ഹിയർ സാർ. സാറിനെ നമ്മുടെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകും. ഡോണ്ട് വറി, വിഷമിക്കട്ടെ സാർ. ചെല്ലേ സാർ, ഇയാളും ചെല്ലേ. കാര്യം നടക്ക് സാർ. വാ. അനു, എന്താ ഇത്ര ലേറ്റ്? എവിടെ പോയി നിങ്ങൾ? ഇപ്പോഴാ കൊച്ചിനെ കൊണ്ടുപോയത്. അങ്ങോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും. കൃഷ്ണ, അവരവിടെ സാറേ, ഇവിടെ ഉണ്ടായിരുന്നു സാർ. സാർ, കൃഷ്ണ ബാക്ക് എൻട്രൻസിലുണ്ട് സാർ. വാട്ട്? സോറി സോറി സാർ. സാറേ ധൃതി വെച്ച് വന്നു, പോകുന്നില്ല എന്നാണ് വിചാരിച്ചത്. ഇപ്പൊ തോന്നുന്നില്ല. പോകണ്ടെന്നാ ഞാനും വിചാരിച്ചേ, പക്ഷേ പെട്ടെന്ന് എനിക്കും വരുന്നു. യെസ് സാർ, താങ്ക് യു സാർ. സാർ, ഈ ഭാഷ്യം സാർ. നമസ്കാരം, ഞാൻ മൂർത്തി. സാറൊന്ന് ഫോണിലൂടെ എന്നോട് പറ, സാറ് പറഞ്ഞ പോലെ കൃഷ്ണന്റെ എല്ലാ കൂട്ടുകാരും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ മന്ദബുദ്ധികളാ, ചുമ്മാതെ കൂട്ടിക്കേറ്റി നിർത്തിയാൽ മതി, സാർ ജയിച്ചോളും. വാദിക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. ജഡ്ജ് സാറ് സാറിന് വേണ്ടി കേസ് തീർപ്പാക്കിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയിക്കോളും. സാർ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രാവിലെ 9 മണിക്ക് റെഡിയാകണം, വണ്ടി വരും. ശരി സാർ. ഡോ
ഒരു കാരണവശാലും റൂം വിട്ട് ആരും പുറത്തു വരാൻ പാടില്ല. ആ ഭാഷയ്ക്ക് ബുദ്ധിയും കുബുദ്ധിയും ഒക്കെ ഇച്ചിരി കൂടുതലാ. ഇതുപോലെ എന്തെങ്കിലും ഒരു തരികട കാണിക്കുമെന്ന് ഞാൻ അപ്പോഴേ ചിന്തിച്ചതായിരുന്നു. എങ്ങനെയെങ്കിലും നേരം വിളിക്കുന്നതിന് മുമ്പ് ആ മൂർത്തിയെ കണ്ട് കൺവിൻസ് ചെയ്യണം. ഹോട്ടലിലേക്ക് ഫോൺ ചെയ്ത് ഏതോ റൂം നമ്പർ എന്ന് ചോദിച്ചാലോ? അത് നടക്കില്ല. റൂം എടുത്തിരിക്കുന്നത് അവരുടെ ആരുടെയും പേരിലല്ല. എന്താ ചെയ്യണ്ട? എല്ലാ റൂമിലും പോയി നോക്കാനോ? ഒരു ക്ലൂ ഉണ്ട്. കൊച്ചിയിലെ ക്രിക്കറ്റ് മത്സരത്തിലെ എല്ലാ പ്ലേയേഴ്സും അവിടെയാണ് താമസിക്കുന്നത്. ബാക്കി എല്ലാ ഗസ്റ്റിനും നാലാമത്തെ ഫ്ലോർ ആണ് നൽകിയിരിക്കുന്നത്. സോ അവരവിടെ ഉണ്ടെങ്കിൽ നാലാമത്തെ ഫ്ലോറിൽ ഉണ്ടാവും. നാലാമത്തെ നിലയിൽ കൃഷ്ണനെ കണ്ട് ആര് റിയാക്ട് ചെയ്താലും, കൃഷ്ണൻ ആരെ കണ്ട് റിയാക്ട് ചെയ്താലും അയാള് തന്നെയാ. ആര്? അവൻ. എന്താ വേണ്ടേ? എന്താ പറഞ്ഞത്? വീണ്ടും വീണ്ടും പറയുന്നേ. കേടാ, രണ്ടു പ്രാവശ്യം കേട്ടപ്പോ നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? 2000 വട്ടം കേട്ടതാ ഞാൻ. അച്ഛനെ കുറച്ചൊക്കെ ക്ഷമ വേണം. ക്ഷമ. സോറി സർ, അബദ്ധം പറ്റിയതാ. സോറി. കൃഷ്ണ, അടുത്ത റൂം വാതില് തുറക്കുമ്പോ അകത്ത് നിന്റെ ഫ്രണ്ട്സ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാ മതി. നിലയെ ചോദിക്കരുത്. സാർ സാർ സാർ, 4th floor സംതിങ് റോങ്. ആരാ നീ? എന്തിനാ ഇങ്ങനെ വെറുതെ കഥകൾ തട്ടുന്നേ? എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? നീല കഥകൾ തട്ടിയത് പിന്നെ ആരാ തട്ടിയത്? എന്തിനാണ് നീ രാത്രി കഥകൾ തട്ടുന്നേ? കുറച്ച് അങ്ങനെയാണോ? അതുകൊണ്ടാ ഈ രാത്രിയില്. പാവല്ലേ സാർ, വെറുതെ വിട്ടരെ. ഓ സോറി സാർ, ശ്രദ്ധിച്ച് കുട്ടികൊണ്ട് പോ. നീലാന്ന് പറയല്ലേ, പറ എന്താടാ ഇവിടെ നടക്കുന്നത്? സോറി വിനു. നീ എന്തിനാ വെയിറ്ററോട് ചോദിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടായ? അല്ല, ഇത് എന്ത് കളിയായത്? സെറ്റർ കാരണം അറിയത്തില്ല, റൂമും പറയത്തില്ല, വെയിറ്ററിനോടും ചോദിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ ചോദിക്കാൻ പോയി എനിക്കും വട്ടാന്ന് പറയും. ഞാൻ എന്താ വേലക്കാരനാന്ന് വിചാരിച്ചോ നിങ്ങളെ? വല്ല പിന്നെ പോയി. പിന്നെ വേണ്ട, നമുക്ക് പോവാം. ഇവിടെ നിൽക്ക്. അതെ, എന്താ IPL മാച്ച് നടക്കുന്നു? ലൈവായിട്ട് കമന്ററി പറയാനായിട്ട് മന്ദബുദ്ധികളല്ലേ കണ്ടുപിടിക്കേണ്ടത്? കോട്ടും സൂട്ടും ഇട്ട് കുറെ പേർ കറങ്ങുന്നുണ്ട്. ഇതിൽ ഏതാന്ന് ആർക്കറിയാം? ഇരിക്കടാ അവിടെ. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ ശരിയല്ല. ഇവിടെ നമുക്ക് പോകാം. ആ വക്കീൽ അവരെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. പക്ഷെ ഓമോരങ്ങാൻ ഈ സമയത്ത് എന്റെ കൈ വന്ന് പെട്ടാലുണ്ടല്ലോ. എന്താണ് ഇത്? റൂമിന്റെ അകത്തുനിന്ന് ജെയിൻ റോബർട്ട് ഇറങ്ങി വരുന്നു. ഇവന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ സാർ, കുറച്ച് തലയ്ക്ക് സുഖമില്ലാത്ത രണ്ടുപേരിതിലെ പോകുന്ന കണ്ടായിരുന്നു സാറേ. അതിലല്ലേ സാറേ, ഇതിലെ. ഓക്കെ താങ്ക്സ്. എവിടെ പോയോ ഇവന്മാർ? ഗസ്റ്റിനെ കാണാൻ വന്നെങ്കിൽ കോറിഡോറിൽ എന്താ ചെയ്തത്? ഞാനല്ല, ഇവരെല്ലാം. ഗസ്റ്റിന്റെ റൂം നമ്പർ റിസപ്ഷനിൽ ചോദിച്ചോടെ. നിങ്ങളുടെ ഗസ്റ്റിന്റെ പേരെന്താ? Tell me, what's your guest name? Murthy Elton. Murthy Elton. Murthy. Murthy. അദ്ദേഹത്തെ കാണാൻ വന്നേ. Just a minute. പറയാതെ പോയി. Do we have any guests under the name of Murthy? Murthy. Oh, Hindi. Arebhai. Arebhai. One aal kiya, some mental kiya. Idhar ho gaya. Oh, idhar. Idhar ho gaya. Walking kiya, some kiya. Ladki mein idhar jaane nahi ho. Tainiki endana vende. Hoda.
ഈ വഴിയെ അല്പം ലൂസുള്ള ആരെങ്കിലും പോകുന്നത് കണ്ടിരുന്നോ സാറേ? കണ്ടില്ലല്ലേ. ഇവനൊക്കെ എവിടെ പോയി കിടക്കുവാണാവൂ. മൂർത്തിയേട്ടൻ, ഇത് മൂർത്തിയേട്ടനെ പോലില്ലേ? മൂർത്തിയേട്ടൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നേ? കൃഷ്ണ, അവർ രണ്ടുപേരും ഇവിടെ പിങ്ക് കളർ സഞ്ചി പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ മൂർത്തിയേട്ട. നോക്ക് കാത്തി ഇത് ഇത് വിനു അനു അത് കാത്തി കാത്തി വിനു 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 എവിടെ പോയി കിടക്ക? എത്ര നേരമായിട്ട് ഞാൻ അന്വേഷിക്കുന്നു. മൂർത്തിയേട്ടനും കൂട്ടുകാരും അങ്ങോട്ട് പോയിട്ടുണ്ട്. മുള്ളിക്ക് പോയേ? മുള്ളിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ മൂർത്തി എന്ന ആള് ഇല്ലല്ലോ കൊറിഡോറിൽ. എന്താ ചെയ്തത്? സത്യം പറയൂ. താഴെ ലിഫ്റ്റിൽ പോവാ. ലിഫ്റ്റിൽ പോകുന്നു. ഓടുന്നുണ്ട് ഓടുന്നുണ്ട്. മൂർത്തിയേട്ടൻ മുകളിലേക്ക് പോയി. നാലാമത്തെ ഫ്ലോറിൽ ചെക്ക് ഷർട്ട് ഇട്ട് നീണ്ട പല്ല, അത് തന്നെയാ മൂർത്തിയേട്ടൻ. ചെക്ക് ഷർട്ട്. What do you mean? പോകുന്നുണ്ട്. റൂമിലേക്ക് പോകുന്നേ. കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു. റൂമിലേക്ക് കയറി കേറണ. റൂമിനകത്ത് കയറി 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 കയറി. അത് കുട്ടിയിട്ടു പോയി. എവിടെ പോയതാടാ നീയൊക്കെ? ഞങ്ങള് അവന്മാര് രണ്ടു ഇവിടെ. റൂം നമ്പർ 4625. ഹലോ മിസ്റ്റർ മൂർത്തി. ആരാ ഇത്? ഇവിടെ രണ്ടുപേർ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഗസ്റ്റ് ആണെന്നാ പറയുന്നത്. നിങ്ങളുടെ ഗസ്റ്റ് ആണോ? അതെ സാർ, എന്റെ ആളാ. മൂർത്തിയേട്ടൻ കഥ അടിച്ചിരിക്കുക. ഓ അങ്ങനെയുണ്ട്. മൂർത്തിയേട്ടന്റെ ഞാൻ വെച്ചോട്ടെ. വേഗം പോ. ഞാനിപ്പോ പോയിട്ട് വരും. ആര് വന്ന് കഥ മുട്ടിയാലും തുറന്നേക്കരുത്. ഇത് തന്നെയാണ് തക്ക സമയം. ഇപ്പ ശരിയാക്കി തരാം. മൂർത്തിയേട്ടാ, അകത്തേക്ക് വാ, അകത്തേക്ക് വാ. Every document have to be in order, right? No more loopholes. Understand? Yes, sir. വാന നിരീക്ഷകരെ പോലെ ഒരു ഗുന്തവും നടക്കില്ല. പേടിക്കണം. ഞാൻ പറഞ്ഞതനു. ആരോടാ പറഞ്ഞേ? ആ മൂർത്തി, ഞാൻ പറഞ്ഞു പഠിപ്പിച്ചത് മാത്രം പറയാൻ പറയണം. അയ്യോ, അപ്പൊ ഈ ജെ സി ബി പല്ലുകാരനാണോ മൂർത്തി? ആ മമ്മൂട്ടി പല്ലൻ മൂർത്തി അല്ലായിരുന്നോ? അനു, ഇനിയിപ്പോ എന്താ ചെയ്യുന്നേ? പ്രൊസീഡ്. കൃഷ്ണനെ നിങ്ങൾക്ക് അറിയാമോ? കൃഷ്ണ? ആ, കൃഷ്ണ എന്റെ ഫ്രണ്ടാ. ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് നിലായുടെ കൂടെ അന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിലെ രാവിലെ പിങ്ക് കളർ ഷൂ കൂടെ വാങ്ങിച്ചു കൊടുത്തല്ലോ. ഇൻകി പിങ്കി പാങ്കി ഫോർ ദ ഡിസൈഡ് ഡോങ്കി. നെക്സ്റ്റ് വിറ്റ്നസ് പ്ലീസ്. സത്യം മാത്രമേ പറയൂ, പറയൂ. സത്യം മാത്രമേ പറയൂ, പറയൂ. ഇന്നലെ പറഞ്ഞതിനെല്ലാം തലയാട്ടിട്ട് എലി മുന്നൽ കണ്ടവൾ നിൽക്കുന്ന കണ്ടില്ലേ? നെക്സ്റ്റ്. സത്യം മാത്രമേ പറയൂ, പറയൂ. സത്യമോ? എന്തിന്? ഇത് എന്നാ പുസ്തകമാ? സത്യം ഒന്നും പറയാൻ പറ്റത്തില്ല. പോ. സത്യം പറയാൻ പറ്റത്തില്ല, നീ പോ. നെക്സ്റ്റ് വിറ്റ്നസ് പ്ലീസ്. സത്യം മാത്രമേ പറയൂ. സത്യം മാത്രമേ പറയൂ. സത്യം മാത്രമേ പറയൂ. ശരി, പറ. സത്യം മാത്രമേ പറയൂ. 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 മൈ ലോർഡ്, വന്നവരെല്ലാം കൃഷ്ണന്റെ കൂട്ടുകാരാണ്. 86 മുതൽ 2005 വരെ കോത്തഗിരി മെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നിച്ചുണ്ടായിരുന്നവരാ. അതിനുള്ള തെളിവുകൾ, ഇൻഡസ് ടു ടൈപ്പ് സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ്, പേജ് നമ്പർ 13. കൃഷ്ണൻ ബുദ്ധി വളർച്ച ഇല്ലാത്ത ഒരാളാണെന്ന്. ഇതല്ലാതെ വേറൊരു തെളിവും വേണ്ട. ഒബ്ജക്ഷൻ മൈ ലോർഡ്. യെസ് പ്രൊസീഡ്. ബുദ്ധിമാന്യ ഉള്ളവരോട് സഹകരിക്കുന്നവരെല്ലാവരും മന്ദബുദ്ധികളായിരിക്കുമെന്ന് എങ്ങനെ പറയാൻ കഴിയും? ലേണർ റെസ്പോണ്ടന്റ് കൗൺസിലർക്ക് ഒരു കോടതിയിലും മാനസിക വളർച്ചയില്ലാത്തവർ സാക്ഷി പറയുന്നത് സ്വീകാര്യമല്ലെന്നുള്ള കാര്യം അറിയാതെ പോയത് കഷ്ടം. സോ ഇറ്റ് ഇസ് ഇൻ അഡ്മിസിബിൾ ഇൻ എവിഡൻസ് മൈ ലോർഡ്. മൈ ലോർഡ്, ബുദ്ധി വളർച്ച ഇല്ലാത്തവരുടെ കഴിഞ്ഞ ബുദ്ധി വളർച്ച ഉള്ളവർ പറയുന്ന സത്യങ്ങൾ സ്വീകാര്യമായിരിക്കുമോ? ഞാൻ മൂർത്തി എന്ന ഒരാളെ ഇവിടെ പരിചയപ്പെടുത്തുന്നു.
എമറോൾഡ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഡ്രൈവറായിട്ടാണ് മൂർത്തി ജോലി ചെയ്യുന്നത്. സത്യം മാത്രമേ പറയൂ, പറയൂ. സത്യമേ പറയൂ. കൃഷ്ണനാണ് നിങ്ങളുടെ കമ്പനിയുടെ മുതലാളി? അയ്യോ, കൃഷ്ണൻ ഒന്നും മുതലാളിയല്ല, ഞങ്ങളുടെ മുതലാളിയുടെ പേര് വിക്ടർ എന്ന്. കൃഷ്ണൻ ഞങ്ങളുടെ ചോക്ലേറ്റ് കമ്പനിയിൽ ഒരു ഹെൽപ്പറാ സാറേ. കൃഷ്ണൻ എങ്ങനെയാള്? കൃഷ്ണനൊരു കുഞ്ഞിനെ പോലെയാണ്. കുഞ്ഞിനെ പോലെ ആണെന്ന് പറഞ്ഞാൽ? കുഞ്ഞിനെ പോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധി വളർച്ച ഇല്ലാത്ത ഒരാളാണെന്ന് പറയുന്നു. മൈ ലോർഡ്, കൈൻഡ്ലി നോട്ട് ഡിസ്പോയിന്റ്. ഇത് നല്ല കഥ. ഭാഷ നിസാരക്കാരനാണോ? ഇത് കൊള്ളാമല്ലോ, ഇന്നോടെ ഈ കേസ് തീരും. ഭാനുമതി നിങ്ങൾക്കറിയാവോ സാറേ? നന്നായിട്ടറിയാം സാറേ. എന്ത് പറയാനാ, പാവം ഈ കൃഷ്ണനെ കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് പോയി സാറേ. അയ്യോ, ദേവി എഴുതി കുട്ടിയെ മാത്രം കൃഷ്ണനെ ഏൽപ്പിക്കല്ലേ സാറേ, അല്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവനോടെ നശിച്ചു പോകും. മിസ്റ്റർ മൂർത്തി, നിങ്ങൾക്ക് പോകാം. സാറേ, ഇതെന്താ സാറേ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോളാൻ പറയുന്നേ? വക്കീൽ വാഷിംഗ് സാർ എത്ര രൂപ ചെലവ് ചെയ്താൽ ഞങ്ങളെയൊക്കെ ഊട്ടിയിൽ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്നറിയാമോ? ഓ, അദ്ദേഹത്തോട്ടൊരു വാക്ക് പറയാതെ ഞാനങ്ങ് പോകുന്നത് ശരിയാണോ? അങ്ങുന്നേ ഈ സാർ എന്തെല്ലാം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ ഒരു തെറ്റും കൂടാതെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്തൊരാളാങ്ങ. കൊള്ളാം കൊള്ളാം കൊള്ളാം, നമ്മൾ വിചാരിച്ച പോലെ അല്ലോ കേസിന്റെ പോക്ക്. ആ സാറേ, വേറെ എന്തിനും വിട്ടുപോയി പറഞ്ഞോളൂ സാർ, ഞാൻ പറഞ്ഞോളാം. ഇംഗ്ലീഷ് വലിയ പിടിയില്ല സാറേ. പോകാൻ? ഓ, അതായിരുന്നു സാർ പോകാൻ പറഞ്ഞു. ഞാൻ വരട്ടെ സാർ, എന്നാ ഇറങ്ങട്ടെ. മൈ ലോർഡ്, വാട്ട് ഈസ് ദിസ് മിസ്റ്റർ ബാഷിം? ആർ യു പ്രൊവൈഡിംഗ് എ കുക്ക്ഡ് അപ്പ് വിറ്റ്നസ്? നോ 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 മൈ ലോർഡ്, കൃഷ്ണൻ ബുദ്ധി വളർച്ച ഇല്ലാത്തവനാണെന്ന് ഞാൻ തെളിയിക്കും. ദി കോർട്ട് ഈസ് അഡ്ജോർണ്ട്. നിങ്ങളൊക്കെ വലിയ ബുദ്ധിജീവികളാണെന്നാണ് നിങ്ങളുടെ വിചാരം. നിങ്ങളെയൊക്കെ ടെസ്റ്റിന് അയച്ചാലേ പാതി പേര് പുറത്തു നിൽക്കേണ്ടി വരും. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന തെറ്റുകളൊക്കെ ഞാൻ വിളിച്ചു പറയണോ? ആദ്യം അതൊക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കാൻ നോക്കും. നില നില നില, നമുക്കെന്തൊരു ലൈഫില്ലേ നില? എന്താ നമ്മുടെ കൂടെ വന്നിരിക്കുവോ എപ്പോഴും? പിന്നല്ലാതെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ നീ എന്റെ വീട്ടിലേക്കാ വരുന്നത്, അവിടെ നില എങ്ങനെ വരും? അപ്പൊ നില നമ്മുടെ കൂടെ ഉണ്ടാവില്ലെന്നാണോ? ശ്വേത, നിലയെ നിന്റെ അച്ഛൻ നോക്കിയോളൂ. അദ്ദേഹത്തെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇതിന് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവർ നന്നായിട്ട് നോക്കിയോളും. ചിലവല്ല ഞാൻ നോക്കിക്കോളാം. കാർത്തിക്, എൻ്റെ ചേച്ചിയായിരുന്നു എൻ്റെ അമ്മ. ഇപ്പോൾ ചേച്ചിയുടെ കുഞ്ഞിനെ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാൽ നിത എപ്പോഴും ഉണ്ടാകും. വൈ ഷു ടോക്കിംഗ്? മുറിവേറും മനസ്സിൻ്റെ വേദനകൾ മാറ്റിയിടാൻ മുന്നേറും വഴി നോക്കി വാക്കിനാൽ പ്രഹരമോ.
മിഴിനീരിൽ നനയാനും പതിവാകും വേദനയോ, പിരിയില്ല ഈ ജന്മം സാഗരം സാക്ഷിയായി. മൈ ലോർഡ്, ഓക്കെ, കൃഷ്ണൻ ബുദ്ധിവളർച്ചയുള്ളയാളാണ്. ബട്ട് വൈ? പെറ്റീഷണർ എന്തുകൊണ്ട് കോർട്ടിൽ വരുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് അറിയണം. ഒബ്ജക്ഷൻ മൈ ലോർഡ്. സിവിൽ കേസുകളിൽ പെറ്റീഷണർ കോടതിയിൽ വരണമെന്ന് നിർബന്ധമില്ല. നിർബന്ധമില്ലാത്ത തന്നെയാ, പക്ഷേ ഇതൊരു കസ്റ്റഡി കേസാണ്. എതിർവക്കീൽ പ്രതിയെ ചോദ്യം ചെയ്യണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വന്നേ പറ്റൂ. യെസ് മൈ ലോർഡ്. പക്ഷേ ആ സമയം തന്നെ കുട്ടിക്ക് ആരുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹമെന്ന് കോടതി അറിയണം. സോ കുട്ടിയും കോടതി. നോ മൈ ലോർഡ്, ഒരു കുട്ടിയെ വിക്ടിംസ് ആയിട്ട് കുട്ടിയെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യൂ. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ടോ? എല്ലാവരും ഉണ്ട് സർ. ഇതുവരെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിരിക്കാം. എന്നാൽ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന് അവള് മാത്രമല്ല അവളുടെ കൂടെയുള്ള എല്ലാവരും മറുപടി പറഞ്ഞേ പറ്റൂ. ഈ കേസിനൊരു അവസാനം ഞാൻ കണ്ടിരിക്കും. ഓക്കെ, ഞാൻ പറയുന്ന ചില പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്യണം. ഇതുവരെ കളിച്ച കളിയല്ല കളി. നാളെ എടുക്കാൻ പോകുന്ന റിസ്ക്. കോടതിയിൽ നമ്മൾ കള്ളം പറഞ്ഞ കാര്യം അറിഞ്ഞാൽ ബാർ കൗൺസിലിൽ നിന്ന് നമ്മളെ പുറത്താക്കും. ഭാഷ്യം സാർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. കൃഷ്ണന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കെന്തോ കൃഷ്ണനെ നാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതല്ലെന്നാ തോന്നുന്നത്. അറിയാം. നീല
ലീലീലം തിന്നലോ മണിമുക്കിലെ പേതുനി സ്വരമഴയുടെ നാദമോ വരൂ വെയിൽ കിളി നിങ്ങോടെ വന്നിതാ ഞാൻ വന്നിതാ നിഞ്ചോരം ചേർന്നോ നീ വന്നോ നീ കൊച്ചമ്മേ, ഇത് ചെറിയൊരു ഉളുക്ക, കുഴമ്പ് തേച്ചിട്ടുണ്ട്, നാളെ കാലത്ത് ശരിയാവും. കൊച്ചമ്മ പോയി കിടന്നോളൂ. ഷീസ് ഓൾ റൈറ്റ് നൗ, ഒന്നും ഓർത്ത് വിഷമിക്കാതെ പോയി കിടന്നോളൂ. അച്ഛനെ കാണണം. അച്ഛന് സുഖമില്ലാതിരിക്കല്ലേ? എന്തിനാ കള്ളം പറയുന്നത്? അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛൻ എന്തിനാ? ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, ഇഷ്ടല്ലേ? ശ്വേതയും അച്ഛന്റെ കൂടെ അല്ലേ? എനിക്ക് എന്റെ അച്ഛനെ വേണം. എക്സ്ക്യൂസ് മീ സാർ, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. സ്ലോ. ഇതെന്തു പറ്റി? എന്റെ സ്റ്റാൻഡിങ്ങിന് ചെറിയൊരു ചലനമെന്ന് ഞാൻ വിചാരിച്ചു പോയി. ഇപ്പോഴാണ് മനസ്സിലായത് ബേസ്മെന്റിൽ പ്രോബ്ലം ഉണ്ടെന്ന്. സാറേ, ഇത് എന്തോന്ന് സാറാടാ? ഞാനൊരു ജോക്കറായി തോന്നിയല്ലേ? എനിക്കെല്ലാം മനസ്സിലായടാ. ഏ, കറുത്ത ആടുകൾക്കിടയിലുള്ള വെളുത്ത ആടിനെ കണ്ടുപിടിക്കുവാൻ വേണ്ടിയാ ഞാൻ ആ എക്സാം നടത്തിയത്.
നിന്റെ ഫോണിന്റെ ഡീറ്റെയിൽസ്. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ 4 മണി, 4:05 തന്നെ അനുവിന്റെ അസിസ്റ്റന്റ് പ്രിയയ്ക്ക് ഫോൺ ചെയ്ത് 5 മിനിറ്റിനുള്ളിൽ നിന്റെ സിൻസിയാരിറ്റി തെളിയിച്ചിരിക്കുന്നു. എന്താണ് പ്ലാൻ? കൃഷ്ണനെ നാളെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല സാറേ. എന്താ? കൃഷ്ണനെ കടത്തിക്കൊണ്ടുപോയി. ആര്? സാർ തന്നെയാണ്. അതാ കോർട്ടിൽ പറയാൻ പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇത്രയും നാളും എൻ്റെ ചോറും അവിടെ കൂറുമല്ലേ. ഇന്നൊരു ദിവസം എനിക്ക് സിൻസിയർ ആയിരിക്കാൻ പോകുന്നു. സാറേ, സെയിം പ്ലാൻ. കുട്ടിയെ കാണാൻ പോകാം, വാ. എൻ്റെ 20 വർഷത്തെ സർവീസിൽ ഞാൻ എത്ര പേരെ കണ്ടിട്ടുണ്ടടാ. എന്നാൽ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചത് നിന്നെ തന്നെയാണ്. നാളെ നീ കോർട്ടിൽ ഇത് തന്നെ പറയണം. നീ ആരാണെന്ന് ഞാനും പറയാം. വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കൃഷ്ണൻ എങ്ങനെ പുറത്തേക്ക് പോയെന്ന് ആർക്കും അറിയില്ല. ദൂരെ എങ്ങും പോയി കാണത്തില്ല. പോയാ നിലയെ കാണാൻ രാജേന്ദ്രന്റെ വീട് വരെ പോകും. കൃഷ്ണൻ അറിയാവുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ്. ഇവിടെയും വന്നില്ലെങ്കിൽ അതെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ, നീ താഴെ. നീ എങ്ങനെ ഇവിടെ? അവനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് നീ രക്ഷപ്പെടുത്താൻ നോക്കുവാണല്ലേ. വീണ്ടും നീ എന്നെ മണ്ടനാക്കാൻ നോക്കുന്നു. സത്യമായിട്ട് എനിക്ക് ഇതിനൊരു സംബന്ധമില്ല സാറേ. അവൻ തന്നെ രക്ഷപ്പെട്ടു പോയതാ സാറേ. ബുദ്ധി വളർച്ചയില്ലാത്തവൻ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. നീയാണ് അവനെ. സാറേ പറയുന്നത് കേൾക്ക് സാറേ, പ്ലീസ്. എനിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല സാറേ. ഷട്ട് അപ്പ്. ഒരു കാര്യം നിന്നോട് ഞാൻ ആവശ്യപ്പെടുക. സാറേ സാറേ, 1 മണിക്കൂറിനുള്ളിൽ അവൻ ഇവിടെ വന്നില്ലെങ്കിൽ. വേഗം പോ, വേഗം പോ, വേഗം പോ. എന്താ മോനെ, എന്താ ചുമയ്ക്കുന്നേ? പനിയുണ്ടോ? ആ അയ്യോ, ആ ഹരീഷ്, ഒന്നുമില്ല ഒന്നുമില്ല. ആ അവൾ എവിടെ പോയി കിടക്കുക? ഒന്നുമില്ല മോനെ. ഹലോ,
വിനു, വണ്ടി ഒന്ന് നിർത്തു. നീ എവിടെയായിരുന്നു ഇതുവരെ? ഫോൺ വരെ നീ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുവാ അല്ലേ? നന്ദു, കൃഷ്ണനെ കാണുന്നില്ല. അമ്മയ്ക്ക് ശരീരത്തിന് സുഖമില്ല, എനിക്ക് പോണം. എനിക്ക് പോണം. ശരി, നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. എന്താ ജാനകി, 103 ഡിഗ്രി പനിയുണ്ടല്ലോ, എന്താ ഇത്രയ്ക്ക് അശ്രദ്ധ കാണിക്കുന്നേ? കുഞ്ഞുങ്ങളുടെ കാര്യം ശരിക്കും നോക്കേണ്ടതല്ലേ? അത് കഴിഞ്ഞല്ലേ ബാക്കി കാര്യം. നാട് നന്നാക്കലൊക്കെ പിന്നെ ആവാം. എന്തു പറ്റി? ഇപ്പോഴാ തോന്നിയത് എന്താണെന്ന് ചോദിക്കാൻ. പിന്നല്ലാതെ, പ്രായം കൂടിയ ശേഷം കുട്ടികളുണ്ടായാൽ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കൂ. ഇവൻ എങ്ങനെ? ഇങ്ങ തരൂ. ക്രോസിൻ, ചുമയ്ക്ക് ടിക്സിലിസ്, ഇതേ മരുന്ന് തന്നെയാ ഞാൻ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നത്. ജാനകി, ഇയാൾ ആരാണ്? ഡോക്ടർ. എന്താ ബാക്കിയല്ലേ, സ്ഥിരമായിട്ട് ഡോക്ടർ നിർത്തിയിരിക്കണോ? ഞാൻ വഴക്ക് പറഞ്ഞു എന്ന് കരുതി എന്റെ ജോലി കളയല്ലേ? ദാ ജാനകി, ഈ മരുന്ന് 5 ദിവസത്തേക്കുണ്ട്. ആഹാരം കഴിച്ച ശേഷം കൊടുത്താൽ മതി. ശരി ഡോക്ടർ. കൃഷ്ണൻ, നല്ലവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടാവും, എന്നാൽ തീർച്ചയായിട്ടും ജയിക്കും. കൃഷ്ണ, സാർ, കേസ് ഫയൽ, റെഫറൻസ് ബുക്ക്, സാർ പറഞ്ഞ എല്ലാ പോയിന്റ്സ് എടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും എടുക്കണോ സാർ? കുഞ്ഞ് പനി. മരുന്ന് 3 തവണ കൊടുക്കണം കഴിക്കുന്നതിന് മുമ്പ്. എന്താ ഇത്? ഇയറിംഗ് കഴിഞ്ഞിട്ട് നമുക്കൊരു പെറ്റീഷൻ കൊടുക്കാം. അവൻ എങ്ങോട്ടും പോവില്ല. അനു, അനു, എടി നീ ഒന്ന് പറ. അനു, ഐറ്റം നമ്പർ 23. Yes, Mr. Basham, proceed. My lord, ഈ കേസിന്റെ പെറ്റീഷണർ കൃഷ്ണനെ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഈ കോടതി എന്നെ അനുവദിക്കുന്നു. Proceed. നിങ്ങളുടെ പേര്? എന്റെ പേര് കൃഷ്ണ.
നിങ്ങൾക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും പ്രശ്നം? എന്നെ നോക്കണം. പിന്നെ എന്തിനാണ് 86 മുതൽ 2005 വരെ മാനസിക ആശുപത്രിയിൽ കഴിഞ്ഞത്? അമ്മയ്ക്ക് അസുഖമായിരുന്നു. അതാ, അമ്മയ്ക്കായിരുന്നു അസുഖം, നിങ്ങൾക്കായിരുന്നു? നിങ്ങളുടെ അച്ഛൻ? അച്ഛൻ പോയി ദൈവത്തിന്റെ അടുത്ത്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. വാട്ട് ഈസ് യുവർ ഒബ്ജക്ഷൻ? ഈ കേസിനും ചോദ്യത്തിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ട് മൈ ലോർഡ്. ഇയാൾ മാനസിക ആശുപത്രിയിൽ കഴിയാനുള്ള കാരണം അമ്മയ്ക്ക് അസുഖം ബാധിച്ചതുകൊണ്ടോ അച്ഛൻ മരിച്ചതുകൊണ്ടോ അല്ല. 3 വയസ്സ് കഴിഞ്ഞ് ഇയാൾക്ക് ബുദ്ധി വളർച്ചയില്ലെന്ന് അറിഞ്ഞ ഉടനെ നോക്കാൻ കഴിയാതെ മാനസിക ആശുപത്രിയിൽ ഏൽപ്പിച്ചു. ദാറ്റ് ഈസ് എ ഫാക്ട്. അതിനുവേണ്ട എല്ലാ തെളിവുകളും ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട്. Which has been marked as exhibit number 1. Objection overruled. നീലേ ആരാണ്? എന്റെ മോളെ. വയസ്സ് എത്രയുണ്ട്? 5. എന്താ ചെയ്യുന്നത്? സ്കൂളിലെ. ഏത് സ്കൂള്? ഗ്രീൻ വാലി മെട്രിക്കുലേഷൻ സ്കൂൾ. സ്കൂളിന്റെ പേര് പറയാൻ എന്തിനാ ഇത്രയും പരിഭ്രമം? നിലായെ എങ്ങനെ നോക്കും? നന്നായി നോക്കും. എങ്ങനെ നോക്കും? അവൾക്ക് 10 വയസ്സാകും, 15 വയസ്സാകും, വലിയ കുട്ടിയാകും, പ്രായപൂർത്തിയാകും. അതിനുശേഷം അവൾ നിന്നേക്കാൾ കൂടുതൽ അറിവുള്ളവളായി മാറിയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ഞാൻ എന്നിട്ട്? നീ എന്നിട്ട്? നില ഇപ്പോൾ കൃഷ്ണന്റെ മനോവളർച്ച 6, അതായത് മറ്റൊന്നും ചിന്തിക്കാറായിട്ടില്ല. നിലായ്ക്ക് 5. അവൾ 6 വയസ്സ് കഴിയുമ്പോൾ അതേ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന കൃഷ്ണന് അവളെ എങ്ങനെ നോക്കാൻ കഴിയും? അതായത് ലേണർ റെസ്പോണ്ട് കൗൺസിൽ ചോദ്യം ചോദിക്കുന്ന പേരിൽ എന്റെ പെറ്റീഷണറെ ത്രെട്ടൻ ചെയ്യുകയാണ്. നോ മൈ ലോർഡ്, ഐ ആം ടേക്കിംഗ് ഇറ്റ്. ഐ ആം ജസ്റ്റ് ട്രൈയിങ് ടു പ്രൂവ് പെറ്റീഷണർസ് ഇൻഎബിലിറ്റീസ് ഹാവ് ബീൻ എ ചൈൽഡ്. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. നിലയെ ഞാൻ നോക്കും. നില എങ്ങനെ നോക്കും? അവളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിയുമോ? അവൾക്ക് ജീവിതം നൽകാൻ കഴിയുമോ? അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലേ. അവളെ നിനക്ക് എന്താക്കാൻ സാധിക്കും? എങ്ങനെ ഡോക്ടറാക്കും? അവള് പഠിക്കുന്ന സ്കൂളിന്റെ പേര് പോലും നിനക്ക് ഓർമ്മയില്ല. അവളെ സ്കൂളിൽ ചേർക്കണ 4 പേരുടെ സഹായം വേണം നിനക്ക്. അവൾക്ക് വേണ്ടി നിനക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എങ്ങനെ പഠിപ്പിക്കും? എനിക്ക് ഹോംവർക്കിൽ സഹായിക്കാൻ പറ്റുമോ? കണക്കിൽ സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുമോ? അവളുടെ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? കൃഷ്ണ, കൃഷ്ണ, ഇങ്ങോട്ട് നോക്ക്. ചരിത്രം അറിയുമോ നിനക്ക്? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കാൻ. നാളെ നില പഠിച്ചു വളർന്ന് സമൂഹത്തിന് നല്ലതൊക്കെ ചെയ്യുന്നത് പോലെ നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? പറ. നിന്റെ കൂടെ ഭാനു കഷ്ടപ്പെട്ട പോലെ നിലയും കഷ്ടപ്പെടണമോ? ഡോക്ടർ വേണ്ട, ഒരു നേഴ്സ്. അവളെ ഒരു നേഴ്സ് ആക്കാൻ കഴിയുമോ നിനക്ക്? കൃഷ്ണ, നില നിന്റെ കൂടെ വളർന്നാൽ നിനക്ക് അവളെ നോക്കാൻ കഴിയില്ല. അവൾ വേണം നിന്നെ നോക്കാൻ. മൈ ലോർഡ്, ഈ നീതിപീഠത്തിന്റെ മുന്നിൽ ഹാജരാക്കിയിരിക്കുന്ന കേസ് ഹേബിയസ് കോർപസ് പെറ്റീഷൻ, അതായത് ഇല്ലീഗൽ കസ്റ്റഡിയിലുള്ള നിലയെ ഈ നീതിപീഠത്തിന്റെ മുന്നിൽ ഹാജരാക്കുന്ന രീതിയിൽ ചെയ്തു. എന്നാൽ നില ഇപ്പോഴുള്ളത് അവളുടെ മുഖ്യനായ രാജേന്ദ്രന്റെ കൂടെ ഇല്ലീഗൽ കസ്റ്റഡി. ഈ ഒരു കാരണത്താൽ രാജേന്ദ്രന്റെ ലീഗൽ ഗാർഡിയനായി അപ്പോയിന്റ്മെന്റ് മറികടന്നതിന് പകരമായി ഹേബിയസ് കോർപസ് പെറ്റീഷൻ ഫയൽ ചെയ്തു. എന്തിന്? I'm referring to the Supreme Court SEC criminal page 48. Mrinal Singh, Lord Chief. Wherein it had been held that
minors' welfare should be determined before deciding about the custody of the child to the natural guardian. Yeh vada poeda. നീ ആയിട്ടിട്ട് പോയത് സോ മൈ ലോർഡ്, കൃഷ്ണന്റെ മോള് വളരെന്ന് മാത്രം. മൈ ലോർഡ്, കൃഷ്ണന്റെ നില വളരെ ചെറിയ കുട്ടിയാണ്. എനിക്കിനി ഒന്നും പറയാനില്ല. ജീവിച്ചത് നിങ്ങളും ഞാനും അല്ല, കൃഷ്ണന്റെ സ്നേഹമാണ്. ആദ്യമായി ഞാൻ തോറ്റതിൽ അഭിമാനിക്കുകയാണ്. കൃഷ്ണ വന്നല്ലോ, നീല വന്നല്ലോ, വന്നല്ലോ
അച്ഛനെ ഇഷ്ടവാ അവൾക്ക്. സുഖമില്ലെന്ന് പറഞ്ഞാ മതി, ചോദിക്കും. രാവിലെ 7 മണിക്ക് വലിയ ഗ്ലാസ്സിൽ പാൽ കുടിക്കും, 7:30 കുളിക്കും, 8:30 ആഹാരം കഴിക്കും. എരിവ് വേണ്ട, അവൾക്ക് ഇഷ്ടമല്ല. 3 മണിക്ക് സ്കൂളിൽ നിന്ന് വീട്ടിൽ വരും, വന്നാൽ 4 മണിക്ക് കളിക്കും. ഞാൻ എന്താ ചെയ്ത കൃഷ്ണ? നില നിന്റെ കൂടെ വളർന്നാൽ നിനക്ക് അവളെ നോക്കാൻ കഴിയില്ല. അവൾ വേണം നിന്നെ നോക്കാൻ. നിലായിക്ക് എല്ലാം കിട്ടണം. അവളെ നിലാക്ക് എല്ലാം അവർ നോക്കും. അവൾക്ക് അവളെ വലിയ ഡോക്ടർ ആകും.